The respected chairman of the Bar Council, Joseph John, sir. The chairman of the seminar committee of the Bar Council, Advocate Pramod Pallichal. Senior members, Advocate Ramanguti, Advocate Sarafuddin. The respected other friends. The faculty of the day, Advocate Jonas Ralph, sir. My dear friends. You all know, today we are on the 79th day of the class conducting by the Seminar Committee of the Bar Council. It is unfair for me to introduce today's faculty because you all know what is he and you had all really enjoyed his class so many occasions at this, program conducted by the Seminar Committee. So in few words, I may say that you might have seen the advertisement on the Karnataka State Transport Corporation bus, Sleep Like a Baby. Here, now, today, Jonas Ralfsar's class, I may say on behalf of the Bar Association, the Bar Council, Study Like a Child. So we may take it as, anyhow, you may expect a very better class with regard to the Scheduled Caste, Scheduled Tribe Atrocities Act. I'm not wasting your time. I warmly welcome the respected Jonas Ralph sir to this venue. Then now our respected friends are there, Chairman of the Bar Council, Chairman of the Seminar Committee, Senior Members of the Bar Council, everybody are there. I welcome all of them. Then our Assistant Secretary of the Bar Council, Sri Shivramani is there, and the Master of the Technical Master, that is Sri Samim is there. I welcome all of them. And I welcome all the dignitaries, including seniors, juniors, and my young friends, ladies and gentlemen. So please start, sir. I hand over the venue to respected Jonas Ralph, sir, to start with the class. Thank you, sir. Thank you. Thank you, sir. Pranosari Vishayam Paranyapo, Nana Sam. ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മണ്ണാർക്കാട് സ്പെഷ്യൽ കോർട്ട് പ്രോസിക്യൂട്ടർ ആണ് അപ്പോ ജയൻ സാർ ആയിരുന്നു ദ റൈറ്റ് പേഴ്സൺ ടു ലീഡ് ദ ക്ലാസ് എന്നാലും അത് ആ സമയത്ത് പ്രമോദ് സാർ പറഞ്ഞപ്പോ എനിക്ക് അന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല ഞാനിപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചിട്ടാണ് ക്ലാരിഫൈ ചെയ്യുന്നത് ചില സംശയങ്ങളൊക്കെ അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജയൻ സാറും കൂടി ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൈഡിൽ നിന്നുള്ള ആൻസേഴ്സോ അങ്ങനെയുള്ള ജയൻ സാർ അവൈലബിൾ ആണ് സാറ് ഹെൽപ്പ് ചെയ്യും ആദ്യമായിട്ട് നമ്മള് ഈ സ്റ്റാറ്റ്യൂട്ട് വരുന്നതിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി നോക്കാം അതായത് ആർട്ടിക്കിൾ 17 കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 17 ആണ് അബോളിഷ് ഓഫ് അൺടച്ചബിലിറ്റി അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഇസ് ഫോർബിഡൻ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് എനി ഡിസബിലിറ്റി അറൈസിംഗ് ഔട്ട് ഓഫ് അൺടച്ചബിലിറ്റി ഷാൽ ബി ആൻ ഒഫൻസ് പണിഷബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ അപ്പൊ അൺടച്ചബിലിറ്റിനെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം എന്തെങ്കിലും ഒഫൻസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി പണിഷബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ അതാണ് ആർട്ടിക്കിൾ 17 പക്ഷേ ഇത് പാർട്ട് 3 റൈറ്റ് ആയതുകൊണ്ട് പാർട്ട് 3 റൈറ്റുകളെ സംബന്ധിച്ച് സ്റ്റേറ്റ്സ് കനോട്ട് ലെജിസ്ലേറ്റ് ഓൺലി ദ സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ പാർട്ട് 3 റൈറ്റ്സ് ഒഫൻസുകളെ സംബന്ധിച്ച് അതാണ് ആർട്ടിക്കിൾ 35 ആർട്ടിക്കിൾ 35 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോട്ട് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്ലോസ് 2 ഫോർ പ്രിസ്ക്രൈബിംഗ് പണിഷ്മെന്റ് ഫോർ ദോസ് ആക്ട്സ് വിച്ച് ആർ ഡിക്ലെയർ ടു ബി ഒഫൻസസ് അണ്ടർ ദിസ് പാർട്ട് അതിന് പാർലമെന്റിന് മാത്രമേ പറ്റുള്ളൂ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എയിലി പറയുന്ന പാർലമെന്റ് ഷാൽ ഹാവ് ആൻഡ് ദ ലെജിസ്ലേറ്റർ ഓഫ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഹാവ് പവർ ടു മേക്ക് ലോസ് ഫോർ പ്രിസ്ക്രൈബിംഗ് പണിഷ്മെന്റ് ഫോർ ദോസ് ആക്ട്സ് വിച്ച് ആർ ഡിക്ലെയർ ടു ബി ഒഫൻസസ് അണ്ടർ ദിസ് പാർട്ട് ഇത് ഈ ഭാഗം കൂടി പറയാൻ കാരണം വെച്ചാൽ ഇത് ഡി ജെയുടെ ഇതിലുണ്ട് സിലബസിലുണ്ട് അപ്പൊ അത് ഡി ജെ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആകാണെന്നുണ്ടെങ്കിൽ അവർ അതും കൂടി നോക്കണം ആർട്ടിക്കിൾ 35 അതിന്റെ സബ് ക്ലോസ് 2 അനുസരിച്ചിട്ട് പാർട്ട് 3 റൈറ്റുകളെ സംബന്ധിച്ചുള്ള ഇത് ഈ ഒഫൻസ് മാത്രമല്ല പാർട്ട് 3 റൈറ്റുകളുടെ വയലേഷൻ സംബന്ധിച്ച് ഏത് ഒഫൻസ് വന്നു കഴിഞ്ഞാലും ഉള്ളി ദ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് അതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് പാർട്ട് 3 റൈറ്റിന്റെ വയലേഷന്റെ പ്രത്യേകത അതാണ് അപ്പൊ ഇതാണ് സ്റ്റാറ്റ്യൂട്ട് വരുന്നതിന്റെ ഇൻട്രൊഡക്ടറി ആയിട്ട് പറയാനുള്ള ഇതാണ് അതിനുശേഷം എന്താണ് നമ്മുടെ വിഷയം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് ആയതുകൊണ്ട് എവിടെയാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലെ
Article 341. The president may, with respect to any state or union territory, and where it is a state, after consultation with the governor thereof, by public notification, specify the caste, races, or tribes, or part or of groups within the caste, races, or tribes, which shall, for the purpose of the constitution, be deemed to be scheduled caste in relation to that state. അപ്പൊ ഒരു പർട്ടിക്കുലർ കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബ് ഒരു സ്റ്റേറ്റിൽ ചിലപ്പോൾ ഷെഡ്യൂൾഡ് ആയിരിക്കും, അതേ കാസ്റ്റ് അടുത്ത സ്റ്റേറ്റിൽ ഷെഡ്യൂൾഡ് ആണെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് ഇതിന്റെ എല്ലാത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റി ആണ്. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇത്തരത്തില് ഈ രണ്ട് ഷെഡ്യൂളുകൾ, ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബേസിക് എന്ത്, സെയിം വേർഡിങ്സ് ആണ് ഷെഡ്യൂൾ ട്രൈബ്സിനെ കുറിച്ച്, കാസ്റ്റിന്റെ പോലെ തന്നെ സിമിലർലി വേർഡഡ് ആണ്. അതിന്റെ ബേസിക് ആയിട്ട് ഇതാണ്, പ്രസിഡന്റ് ഹാസ് ടു ഡു ദാറ്റ്. സ്റ്റേറ്റിനെ സംബന്ധിച്ച് അതാത് സ്റ്റേറ്റിലെ ഗവർണറിനോട് കൺസൾട്ട് ചെയ്തിട്ടാണ്, ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവർണർ ആണ് ഇത് ഷെഡ്യൂളിൽ തീരുമാനിക്കുന്നത്, കാസ്റ്റിനെയും ട്രൈബിനെയും ഷെഡ്യൂൾ ചെയ്യുന്നത്. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതാത് സ്റ്റേറ്റുകളിൽ മാത്രം അത് അപ്ലിക്കബിൾ ആകും. സെയിം കാസ്റ്റ് മേ നോട്ട് ബി എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് ഇൻ അനദർ സ്റ്റേറ്റ്. അതാണ് ഇതിന്റെ ഇൻട്രൊഡക്ടറി ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു ആർട്ടിക്കിളും കൂടി അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 366, അതിന്റെ സബ് ക്ലോസ് 4. ഷെഡ്യൂൾ കാസ്റ്റ് മീൻസ് സച്ച് കാസ്റ്റ്, റേസസ് ഓർ ട്രൈബ്സ് ഓർ പാർട്സ് ഓഫ് ഗ്രൂപ്സ് വിതിൻ സച്ച് കാസ്റ്റ്, റേസസ് ഓർ ട്രൈബ്സ് ആസ് ആർ ഡീംഡ് അണ്ടർ സെക്ഷൻ 34, ആർട്ടിക്കിൾ 341 ടു ബി ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്. സെയിം വേർഡിങ്ങും അണ്ടർ ആർട്ടിക്കിൾ 342 ടു ബി ഷെഡ്യൂൾ ട്രൈബ്. അതാണ് നേരത്തെ പറഞ്ഞത്, 341, 342 അനുസരിച്ചിട്ടാണ് പ്രസിഡന്റ് ഹാസ് ടു ഡിക്ലെയർ ഏതൊക്കെയാണ് ഷെഡ്യൂളിൽ വരുന്നത് എന്നുള്ളത് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്, വേറെ 244 അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാന്നെനിക്ക് തോന്നുന്നു. ഇതാണ് പ്രധാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചാലെ, ഇത് സിർവായിയുടെ ഒപ്പീനിയൻ അതാണ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അതൊരു ഇൻവെർട്ടർ കോമേഴ്സിലാണ് ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇൻവെർട്ടർ കോമേഴ്സിൽ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഗ്രാമാറ്റിക്കൽ മീനിങ് നോക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അൺടച്ചബിലിറ്റി എന്നുള്ള വാക്ക് ഇതിൽ ഇൻവെർട്ടർ കോമേഴ്സിലാണ് ആർട്ടിക്കിൾ 70 കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ എന്തായിരുന്നു ആ നാട്ടിൽ, ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റില് എന്തായിരുന്നു അവിടുത്തെ പ്രാക്ടീസ്, ആ പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് അൺടച്ചബിലിറ്റി എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡെഫിനിഷൻ ക്ലോസ്. അതിൽ ഇൻവെർട്ടഡ് കോമാസിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്, അതിന് ഒരു ഡിക്ഷണറി മീനിങ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഡിക്ഷണറിയിൽ കാണുന്ന മീനിങ് ആയിരിക്കില്ല അതാത് സ്റ്റേറ്റുകളിലോ അതാത് നാടുകളിലോ അൺടച്ചബിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ, ഇതൊരു ഹിന്ദു കൾച്ചറില് പ്രാക്ടീസ് വന്നിട്ടുള്ള ക്ലാസ് പ്രെജുഡിസിന്റെ ഭാഗമായിട്ടാണ് അൺടച്ചബിലിറ്റി വരുന്നത്. വേറെ ചില ജാതികളിൽ എക്സ്കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ചില കേസുകൾ ഹൈക്കോർട്ടുകളിൽ വന്നിട്ട്, ജെയിൻസ്, ചില മുസ്ലിം ഇതിൽ തന്നെ ചില ഫ്രാക്ഷൻസ്, അപ്പൊ അതെല്ലാം വന്നപ്പോൾ അതെല്ലാം അതായത് കോടതികൾ പറഞ്ഞു അത് ഈ അൺടച്ചബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ വരില്ല. ചിലപ്പോൾ എക്സ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം, ഒരു ഗ്രൂപ്പിനെ ചിലപ്പോൾ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ സോഷ്യൽ ബോയ്കോട്ട് ഉണ്ടാകും, അതൊന്നും അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നതല്ല. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഹിന്ദു സിസ്റ്റത്തിലെ കാസ്റ്റ് സിസ്റ്റം അനുസരിച്ചിട്ട് വന്നിട്ടുള്ള റേഷ്യൽ പ്രജുഡിസോടുകൂടി വരുന്ന സംവിധാനത്തെയാണ് അൺടച്ചബിലിറ്റി. അതാണ് അതിന്റെ ബേസ്. അതുകൊണ്ടാണ് ഡിസിഷൻസിലെല്ലാം ഒരു റേസ് കാസ്റ്റ് പ്രജുഡിസോടുകൂടി ചെയ്യുന്ന ഒഫൻസുകൾ മാത്രമേ ഒഫൻസ് ആകുള്ളൂ, അല്ലാതെ നിയർ ഫാക്ട് ദാറ്റ് എ പേഴ്സൺ ഹാപ്പൻ ടു ബി എ മെമ്പർ ഓഫ് ട്രൈബ് ഓർ കാസ്റ്റ് വിൽ നോട്ട് അട്രാക്ട് ഒഫൻസ്. ആരാണോ ആക്ട് ചെയ്യുന്നത്, ദാറ്റ് പേഴ്സൺ ഷുഡ് ആക്ട് വിത്ത് റേഷ്യൽ പ്രജുഡിസ്, ആ റേസിനോടുള്ള പ്രജുഡിസ് എന്നുള്ള നിലയ്ക്ക് വേണം ഒഫൻസ് ചെയ്യാൻ. അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഡിസിഷൻസിലെല്ലാത്തിൽ, അത് 93 മുതലുണ്ട്, എന്നാലും ലേറ്റസ്റ്റ് ഡിസിഷൻസിലെല്ലാം അത് കവർ ചെയ്യുന്നുണ്ട്. ഡിസിഷൻസ് നമുക്ക് അവസാനം നോക്കാൻ എനിക്കൊണ്ട് ഒരു മാക്സിമം 8-10 ഡിസിഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഇതിന്റെ വിഷയത്തിന്റെ അവസാനം നമുക്ക് നോക്കാം. ഇത് ആക്ട് വന്നത് ഇതൊക്കെ എക്സാമിനേഷൻ കാർക്ക് വേണ്ടിട്ടാണ് പറയുന്നത്, 90 ആക്ടിന്റെ പേര് 89 എന്നാണ്. ഡേറ്റ് ഓഫ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 30/1/1990.
ഒന്നാണ് 29/1 ചെറിയ ചെറിയ സംശയമുണ്ട്. രണ്ട് ഡേറ്റും കാണുന്നുണ്ട് രണ്ട് ബുക്കില്. എന്നാലും 29/1 1990 വന്നത്, 1989 ആക്ടിന്റെ പേര് 89 എന്നാണെങ്കിൽ അതിന് മുൻപ് 1955 ആദ്യത്തെ ആക്ട് വന്നത്, അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. അതായിരുന്നു ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ഉടനെ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുൻപ് തന്നെ സ്റ്റാറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സ്റ്റാറ്റ്യൂട്ടുകളിൽ പലതിലും സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ് ഉണ്ടായിരുന്നു, അതായത് സ്റ്റേറ്റുകൾ ലെജിസ്ലേറ്റ് ചെയ്തു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ Article 17 അതൊരു പാർട്ട് 3 റൈറ്റ് ആയതുകൊണ്ട് ആ റൈറ്റിനെതിരായിട്ട് സ്റ്റേറ്റ്സ് കനോട്ട് ലെജിസ്ലേറ്റ്, ഓൺലി ദ പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ Article 372 ഓപ്പറേഷൻ അനുസരിച്ചിട്ട് Article 13 ഓപ്പറേഷൻസ് അനുസരിച്ചിട്ട് ആ സ്റ്റാറ്റ്യൂട്ടുകളെല്ലാം റിഡൻഡന്റ് ആയി. അതൊന്നെങ്കിൽ അത് അമെൻഡ് ചെയ്തിട്ട് അതിൽ മാറ്റണം, അല്ലെങ്കിൽ അത് അതാത് സ്റ്റേറ്റുകൾ റിപ്പീൽ ചെയ്യണം. റിപ്പീൽ ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റേറ്റ് യൂണിയൻ പാർലമെന്റ് ഉണ്ടാക്കിയ ഈ സ്റ്റാറ്റ്യൂട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അൺടച്ചബിലിറ്റി ഓഫ് ഒഫൻസ് ആക്ട് 1955 ആദ്യം കൊണ്ടുവന്നു. അതിനുശേഷം 76 വന്നപ്പോൾ അതിന്റെ ടൈറ്റിൽ മാത്രം മാറ്റി. ടൈറ്റിൽ മാറ്റിയിട്ട് ടൈറ്റിൽ ഇങ്ങനെയാക്കി, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് ആക്കി മാറ്റി. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്ട് കാണില്ല. ഞാൻ കുറെ നേരം തപ്പി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ടൈറ്റിൽ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, സ്റ്റാറ്റ്യൂട്ട് മാറ്റിയിട്ടില്ല. സ്റ്റാറ്റ്യൂട്ട് ഇപ്പോൾ 1955 ആണ്. അതൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന്റെ ടൈറ്റിൽ മാത്രമാണ് മാറ്റിയത്. അപ്പൊ അത് വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു ഇതിലാണ് അത് കാണുന്നത്. അതിന്റെ ആക്ട് നോക്കി കഴിഞ്ഞാലും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976 Act 2 of 1955 എന്നാണ്. സ്റ്റാറ്റ്യൂട്ടിന്റെ പേര് 76 ആണെന്നെങ്കിലും Act 2 of 1955 എന്നാണ് സ്റ്റാറ്റ്യൂട്ടിന്റെ ഡിഫൈൻ ചെയ്യുന്നത്. അത് ജനറൽ ക്ലോസ് ആക്ടിൽ പറയുന്ന തരത്തിലുള്ള ഇയർ വൈസ് ഡെഫിനേഷനിൽ 1955 കാണും, സ്റ്റാറ്റ്യൂട്ടിന്റെ പേര് 76 എന്നും കാണും. അത് വളരെ ക്യൂരിയസ് ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം കണ്ടത്. വേറെ സ്റ്റാറ്റ്യൂട്ടുകളിൽ ഉണ്ടാകട്ടോ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പല സ്റ്റാറ്റ്യൂട്ടുകളുടെയും നമ്പർ വൈസ്, ആ സ്റ്റാറ്റ്യൂട്ട് വരുന്നതിന്റെ നമ്പർ വൈസ് പഠിക്കണം എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ചില ജഡ്ജ്മെന്റുകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ റേപ്പ് ലോയിൽ ആണെന്നുണ്ടെങ്കിലും റേപ്പ് ലോ അമെൻഡ് ആക്ട് വന്നപ്പോൾ Act 2 of 13 ആണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ. അത് ആ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് റേപ്പ് ലോവിനെ സംബന്ധിക്കുമ്പോൾ പല ജഡ്ജസും ആ സ്റ്റാറ്റ് ആ നമ്പറാണ് എഴുതുന്നത്. IPC 1816 എന്നല്ല എഴുതുന്നത്, Act 2 of 2013 എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ആക്ട് വന്നതിന് ശേഷം റേപ്പ് ലോയിൽ അമെൻമെന്റുകൾ വന്നു. അപ്പൊ ചില കോണ്ടക്റ്റുകൾ അതിനു മുൻപ് ഇല്ലായിരുന്ന ചില കോണ്ടക്റ്റുകൾ റേപ്പായിട്ട് മാറി. അപ്പൊ ആ ഡേറ്റ് അറിയാനായിട്ടാണ് അങ്ങനെ സ്റ്റാറ്റ്യൂട്ടിന്റെ ഇയർ വൈസ് നമ്പറും കൂടി റെഫർ ചെയ്യുന്നത്. അത് എക്സാമിനേഷൻകാർക്ക് വേണ്ടി പറഞ്ഞതാണ്, നമ്മുടെ വിഷയത്തിന് പ്രത്യേകിച്ച് അതിന് റിലാൻസ് ഇല്ല. അപ്പൊ ഇതില് Section 2 കുറച്ച് ഡെഫിനിഷൻസ് ഉള്ളത്. അതിൽ ഒന്നോ രണ്ടോ ഡെഫിനിഷൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അട്രോസിറ്റി, അട്രോസിറ്റി മീൻസ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 3. 3 ഒരുപാട് എലാബറേറ്റ് ആയിട്ട് ഏതാണ്ട് 30 സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 30 കോണ്ടക്റ്റുകൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം വായിക്കുന്നില്ല, എല്ലാത്തിനും ജസ്റ്റ് ക്രക്സ് മാത്രമേ നമ്മൾ നോക്കാം. അതാണ് അട്രോസിറ്റി എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ട് Clause 2 ഡെഫിനിഷൻ BD, ഇതും പറയുന്നത് DJ എക്സാമിനേഷന്റെ സബ്ജക്ട് എന്നുള്ള നിലക്കാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഇത് എക്സാമിനേഷൻ സബ്ജക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെഷൻസ് കോർട്സ് ആണ്, DJമാരാണ് ഇത് കേൾക്കുന്നത്, ഇത് കേൾക്കേണ്ടത്. അതുകൊണ്ടായിരിക്കാം ഇത് സിലബസിൽ പെടുത്തിയിട്ടുള്ളത്. എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ട് 2 (b) (b) (d) മീൻസ് ദ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ട് എസ്റ്റാബ്ലിഷ് അണ്ടർ Subsection 1 or Section 14 എക്സ്ക്ലൂസീവ്ലി ടു ട്രൈ ദ ഒഫൻസസ് അണ്ടർ ദിസ് ആക്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോടതിക്ക് ഈ ഈ കേസുകൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സെഷൻസ് കേസുകൾ, മറ്റു സെഷൻസ് കേസുകളോ അപ്പീലുകളോ ആ കോടതിക്ക് കേൾക്കാൻ പറ്റില്ല. അതിന്റെ തന്നെ D സ്പെഷ്യൽ കോർട്ടിനെ കുറിച്ച് പറയുന്നത്. സ്പെഷ്യൽ കോർട്ട് മീൻസ് എ കോർട്ട് ഓഫ് സെഷൻ സ്പെസിഫൈഡ് ആസ് എ സ്പെഷ്യൽ കോർട്ട് ഇൻ Section 14. അതിൽ സ്പെഷ്യൽ കോർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സെഷൻസ് ജഡ്ജിനെയാണ് അതിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ പറഞ്ഞോളൂ, അപ്പൊ അതാണ് ഞാൻ ജയൻ സാറിനോട് ക്ലാരിഫൈ ചെയ്ത്, ജയൻ സാറിന് അവിടെ മണ്ണാർക്കാട് സ്പെഷ്യൽ കോർട്ടാണ്, കൊട്ടാരക്കര, വയനാട്, മഞ്ചേരി അത്രയാണ് കോടതികൾ എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ ഈ മണ്ണാർക്കാട്, കൊട്ടാരക്കര, വയനാട്, മഞ്ചേരി അത് എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ടുകളാണ്.
ബാക്കി എറണാകുളത്തോ തൃശ്ശൂരോ ആലപ്പുഴയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് കോർട്ട് അല്ല, സ്പെഷ്യൽ കോർട്ടാണ്. അതാണ് രണ്ട് കോടതികൾ തമ്മിലുള്ള വ്യത്യാസം. ഒരെണ്ണം എക്സ്ക്ലൂസീവ് കോർട്ടാണ്, മറ്റേത് സ്പെഷ്യൽ കോർട്ടാണ്. സ്പെഷ്യൽ കോടതികളിൽ മറ്റു കേസുകൾ ട്രൈ ചെയ്യാൻ പറ്റും. അതിന്റെ അതായത് നോർമൽ സെഷൻസ് കോർട്ടായിരിക്കും. ആ ഏതെങ്കിലും ഒരു സെഷൻ ജഡ്ജ് ഈസ് ബീയിങ് അപ്പോയിന്റഡ് ആസ് ദ സ്പെഷ്യൽ ജഡ്ജ്. മറ്റേതിൽ അങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ കോർട്ട് ഫോർ ദ സ്റ്റാറ്റ്യൂട്ടാണ്, അതിൽ അത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജയൻ സാറിന്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ ബി പി ആയിരുന്നു, പിന്നീട് ഹോം മിനിസ്റ്ററിൽ നിന്ന് അദ്ദേഹത്തിന് നോട്ടിഫിക്കേഷൻ കൊടുത്തു എന്നറിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ത്രിനോട്ടോ വേറെ ഏതെങ്കിലും കേസുകളൊക്കെ അവിടെ നടത്താം. എസ് സി എസ് ടി ഇല്ലാത്ത കേസുകൾ പോലും ആ കോടതിയിൽ നടത്താം. ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ഇതനുസരിച്ചിട്ട് എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ടിൽ ഈ കേസ് സ്റ്റാറ്റ്യൂട്ടിന്റെ പരിധിയിൽ വരുന്ന ഒഫൻസുകൾ മാത്രമേ പറ്റുള്ളൂ. അതാണ് രണ്ട് ഡെഫിനിഷന്റെ പ്രത്യേകത. അതാണ് പിന്നെ അതിലെ ക്ലോസ് സി, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഷാൽ ഹാവ് ദ മീനിങ് അസൈൻ ടു ദം റെസ്പെക്റ്റീവ്ലി അണ്ടർ ക്ലോസ് 24 ആൻഡ് ക്ലോസ് 25 ഓഫ് ആർട്ടിക്കിൾ 366 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. 366 24 25 പറഞ്ഞു. 341 അനുസരിച്ചിട്ട് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുന്ന കാസ്റ്റുകളും ട്രൈബുകളുമാണ് ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും. അപ്പൊ അതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓപ്പറേഷൻ ഓർഡർ. ഇനി സെഷൻ 3 പണിഷ്മെന്റ് ഫോർ ഒഫൻസസ് ഓഫ് അട്രോസിറ്റീസ്. അത് ഒരുപാട് വേർഡ്സ് ഉണ്ട്, 2-3 പേജ് ഉണ്ട്. അപ്പൊ അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണ കോടതിയിലേക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒഫൻസുകൾ മാത്രമേ കേരളത്തിലെ കോടതികളിൽ വരാറുള്ളൂ. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും വളരെ റാമ്പന്റ് ആണ് ഇതിലെ ഒഫൻസുകൾ. നമ്മുടെ കേരളത്തില് നമ്മുടെ എഡ്യൂക്കേഷനും ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ഒഫൻസുകൾ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ വരാറുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ ഐഡിയ മാത്രം ഞാൻ വായിക്കാം, എല്ലാത്തിന്റെയും ജസ്റ്റ് ഒരു ഒരു സെന്റൻസിലാക്കി വായിക്കാം. പിന്നീട് എന്തെങ്കിലും നിങ്ങൾ ട്രയലിന്റെ ആവശ്യത്തിനൊക്കെ അല്ലെങ്കിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളത് രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. നിങ്ങൾ സെക്ഷൻ മുഴുവൻ വായിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല, ഒരു മണിക്കൂറിലധികം നമ്മൾ എടുക്കും. ഹു ആർ നോട്ട് ബീങ് എ മെമ്പർ ഓഫ് എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ്. അതായിരിക്കണം, അതായത് ഒഫൻഡർ എന്ന് പറയുന്ന ആള് ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബോ ആയിരിക്കരുത്. അതാണ് ബേസിക് കണ്ടീഷൻ. അപ്പൊ എല്ലാ കേസുകളിലും ഒഫൻഡറിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, ഷെഡ്യൂൾ കാസ്റ്റ് അല്ല അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വിക്ടിമിന്റെയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, അയാൾ ഷെഡ്യൂൾ കാസ്റ്റ് ആണ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് അതിന്റെ ബേസിക് ഇൻഗ്രീഡിയന്റ്. അതാണ് അതിനുശേഷം വരുന്ന, അത് ഞാൻ ജസ്റ്റ് ഒരു സെന്റൻസിലാക്കി വയ്ക്കാം. അതിന്റെ ക്ലോസ് A-Z വരെ ഉണ്ട്. ഒന്ന്, ഇനെഡിബിൾ സബ്സ്റ്റൻസ്, അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഫോഴ്സ്ഫുൾ ആയിട്ട് കഴിപ്പിക്കുക. ഡംസ് എക്സ്ക്രീറ്റ ഇൻ പ്രിമൈസസ്, ഈ ഒരു അയാളുടെ പ്രിമൈസസിലേക്ക് ഇത് മലം അത് എറിയുക, അല്ലെങ്കിൽ അത് അയാളുടെ നെയ്ബർഹുഡിലേക്ക് എറിയുക. പിന്നെ ഈ ചെരുപ്പ് മാലയിട്ട് നടത്തിക്കുക, നേക്കഡായിട്ട് പരേഡ് നടത്തിക്കുക, ഡിസ്റോബ് ചെയ്തിട്ട് പരേഡ് നടത്തിക്കുക, തലമുണ്ടരം ചെയ്യുക. ഇതെല്ലാം നമ്മൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന സിറ്റുവേഷൻസ് ആണ്. ഫോഴ്സ്ഫുള്ളായിട്ട് ഏതെങ്കിലും ലാൻഡിൽ നിന്ന് ഒഴിപ്പിക്കുക, അവിടെ പ്രോപ്പർട്ടിയിൽ ബലമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക, ഫോഴ്സ്ഫുള്ളായിട്ട് ഡിസ്പോസ് ചെയ്യുക, അടിമപ്പണി ചെയ്യിക്കുക, ഹ്യൂമൻ ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ കാർക്കാസോ ആനിമൽ കാർക്കാസോ ചോപ്പിക്കുക, അത് ഫോഴ്സ്ഫുള്ളായിട്ട് മറവ് ചെയ്യാനായിട്ട് അയാളോട് പറയുക, സ്കാവെഞ്ചിങ് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യിക്കുക, ദേവദാസി സിസ്റ്റത്തിലേക്ക് അതിലെ അതുപോലത്തെ സിസ്റ്റത്തിലേക്ക് സ്ത്രീകളെ ഫോഴ്സ്ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യിക്കുക, ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുക, പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ഏതെങ്കിലും ഇതിലുള്ള പൊസിഷനിലുള്ള ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പറിനെ അയാളുടെ ജോലികൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, സോഷ്യൽ ബോയ്കോട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് അയാൾ ഉപദ്രവിക്കുക, മെലീഷ്യസ് ആയിട്ട് അയാൾക്കെതിരെ സൂട്ട് കൊടുക്കുക, ഫോൾസ് ഇൻഫർമേഷൻസ് കൊടുക്കുക, ഇന്റൻഷൻ ഇൻസൾട്ട് ഇൻ പബ്ലിക് വ്യൂ. ഇതാണ് ഇതിൽ ഇത് രണ്ടെണ്ണം നമുക്ക് വായിക്കാം. ഇതാണ് സാധാരണ കോടതിയിൽ ട്രയലിലേക്ക് വരുന്നത്. 6 ആണ്, 3-6. ആറ് ഇതാണ്. അപ്പൊ അതിന്റെ ഹെഡിങ് മുതൽ വായിക്കാം. ഹു ആർ നോട്ട് ബീങ് എ മെമ്പർ ഓഫ് എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് ഇന്റൻഷനലി ഇൻസൾട്ട്സ് ഓർ ഇന്റിമിഡേറ്റ്സ് വിത്ത് ഇന്റെന്റ് ടു ഹ്യൂമിലിയേറ്റ് എ മെമ്പർ ഓഫ് എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ എ ഷെഡ്യൂൾ ട്രൈബ് ഇൻ എനി പ്ലേസ് വിതിൻ പബ്ലിക് വ്യൂ. അതായത് നാട്ടുകാരെ കാണുന്ന തരത്തില്, പബ്ലിക് പ്ലേസ് എന്നല്ല പറയുന്നത്, വിതിൻ പബ്ലിക് വ്യൂ നാട്ടുകാരെ കാണുന്ന തരത്തില് ഒരു ഇന്റൻഷണൽ ഇൻസൾട്ട് ഓർ ഇന്റിമിഡേഷൻ വിത്ത് ഇന്റെന്റ് ടു ഹ്യൂമിലിയേറ്റ് എ മെമ്പർ ഓഫ് എ ഷെഡ്യൂൾ കാസ്റ്റ്. അതാണ് ആർ, കോമൺ ആയിട്ട് വരുന്ന ഒരു ഒഫൻസ്. അതാണ് എസ്, അബ്യൂസസ് എനി മെമ്പർ ഓഫ് എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് ബൈ കാസ്റ്റ് നെയിം
in any public view, in any place within public view. അവിടെ ഇന്റൻഷനിൽ എന്നുള്ള വാക്ക് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സെക്കൻഡ് റീഡിംഗിൽ തോന്നിയത് അബ്യൂസസ് എന്ന് പറയുമ്പോൾ ആ അബ്യൂസിൽ ഒരു മലേഷ്യസ് ഇന്റൻഷൻ പ്രീഫിക്സ്ഡ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇന്റൻഷനിൽ എന്നുള്ള വാക്ക് ഒഴിവാക്കിയത്. ഇന്ന് ഡാവില ജെൻസാനോട് സംസാരിച്ചപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലായത്. അപ്പൊ ഒരു അബ്യൂസസ് എന്നുള്ളത് അങ്ങനെ ഒരു നെഗറ്റീവ് ടേം അതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ടായിരിക്കാം ഇന്റൻഷനിൽ എന്നുള്ള വാക്ക് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അബ്യൂസസ് എനി മെമ്പർ ഓഫ് എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് ബൈ കാസ്റ്റ് നെയിം ഇൻ എനി പ്ലേസ് വിതിൻ പബ്ലിക് വ്യൂ. ഇതാണ് സാധാരണഗതിയിൽ കോടതിയിൽ, പ്രത്യേകിച്ച് എറണാകുളത്തെ കോടതിയിലൊക്കെ ധാരാളമായിട്ട് വരുന്നത്. ഈ രണ്ട് സെക്ഷൻസും പിന്നെ ഡബ്ല്യു വരാറുണ്ട്. ഇന്റൻഷനലി ടച്ചസ് എ വുമൺ ബിലോങ് ടു എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് നോവിങ് ദാറ്റ് ഷീ ബിലോങ്സ് ടു എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ എ ഷെഡ്യൂൾ ട്രൈബ് വെൻ സച്ച് ആക്ട് ഓഫ് ടച്ചിങ് ഈസ് ഓഫ് സെക്ഷുവൽ നേച്ചർ ആൻഡ് ദിസ് വിത്തൗട്ട് ദ റെസിപ്പിയന്റ്സ് കൺസെന്റ്. അപ്പൊ സ്ത്രീകളെ കേൾപ്പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ട് വരുന്നൊരു ഒഫൻസ് ആണ് ഡബ്ല്യു. ഇതാണ് സാധാരണ കോടതിയിൽ വന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ പ്രൊമോട്ട്സ് എനിമിറ്റി ഷോസ് ഡിസ്റെസ്പെക്ട് ടു എനി ഡിസീസ് പേഴ്സൺ. അതായത് ഷെഡ്യൂൾ കാസ്റ്റിലോ ഷെഡ്യൂൾ ട്രൈബിലോ അവര് ആരാധ്യനായിട്ട് കാണുന്ന ഒരാളുടെ ഡിസ്റെസ്പെക്ടോടുകൂടി പെരുമാറുക. സെക്ഷുവൽ ടച്ചസ് നേരത്തെ പറഞ്ഞു. പിന്നെ അവരുപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ വാട്ടർ ടാങ്ക്, കിണർ, അരുവി അങ്ങനെ എന്തെങ്കിലും ഫൗൾ ചെയ്യുക. കസ്റ്റമർ റൈറ്റുകൾ ഡിനൈ ചെയ്യുക. ബലമായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുക. അതുപോലെ കോമൺ പ്ലേസസ്, ബറിയൽ പ്ലേസ്, വാട്ടർ ടാങ്ക്, ബാത്തിങ് ഗട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കുക. കൺവെയൻസ്, ട്രെയിനോ ബസ്സിലൊക്കെ കയറുന്നത് വിലക്കുക. വെഡ്ഡിങ് പ്രൊസഷൻ നടത്തുന്ന വിലക്കുക. ഹോഴ്സിന്റെ പുറത്ത് പോകുന്ന വിലക്കുക. സൈക്കിളിന്റെ പുറത്ത് പോകുന്നത് വിലക്കുക. അപ്പൊ അതൊക്കെ ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടിൽ ചേർക്കണമെങ്കിൽ എത്രമാത്രം അത് നോർത്ത് ഇന്ത്യയിലൊക്കെ എത്രമാത്രം റാമ്പന്റ് ആയിരിക്കും നിങ്ങൾ ആലോചിക്കുക. ഒരാൾ സൈക്കിളിൽ പോകുന്നവരെ അവിടെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഹോഴ്സിന്റെ പുറത്ത് പോകാൻ സമ്മതിക്കാറില്ല. വെഡ്ഡിംഗ് പ്രൊസഷൻസ് നടത്താൻ സമ്മതിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ കോണ്ടാക്ടുകളെല്ലാം ഒഫൻസ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. അതുപോലെ ഏതെങ്കിലും പ്ലേസ് ഓഫ് വർഷിപ്പ് ഓപ്പൺ ടു ഓൾ ആയിട്ടുള്ള വർഷിപ്പ് പ്ലേസിൽ പെർമിറ്റ് ചെയ്യാതിരിക്കുക. എഡ്യൂക്കേഷൻ തടയുക. ഹോസ്പിറ്റലിലെ ആക്സസ് തടയുക. ഏതെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്നതിലും തടയുക. ഏതെങ്കിലും ട്രേഡ് ചെയ്യുന്നതിലും തടയുക. മന്ത്രവാദം, മന്ത്രവാദം നടത്തിയിട്ട് അവരെ പുറത്താക്കുക. അല്ലെങ്കിൽ അവരാരെങ്കിലും എന്താ വിച്ചാണ്, അതായത് മറ്റേ എന്താണ് വിസ്ക്രാഫ്റ്റ്, എന്താ പറയുക, വിച്ചാണെന്ന് പറഞ്ഞിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോഷ്യോ എക്കണോമിക് ബോയ്കോട്ട് നടത്തുക. ഇത്രയും ഒഫൻസുകളാണ് സെക്ഷൻ 3 ഫസ്റ്റ് പാർട്ടിലുള്ളത്. അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് മിനിമം 6 മാക്സിമം 5 ഇതാണ് ആദ്യത്തെ പാർട്ടിലുള്ളത്. അതിന്റെ ക്ലോസ് 2 ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ്, അത് ഏതാണ്ട് നമ്മളുടെ IPC 194 സിമിലർ ആയിട്ടുള്ള വേർഡിങ്സ് ആണ്. പണിഷബിൾ അപ് ടു 6 to 7 years. പിന്നെ മിസ്ചീഫ് ബൈ ഫയർ 6 മിനിമം, 7 മാക്സിമം. പിന്നെ അതിന്റെ 5, അതിന്റെ 5 ആണ് സാധാരണ മറ്റ് IPC ഒഫൻസുകളുള്ള സിറ്റുവേഷനിൽ ചാർജ് ചെയ്ത് വരുന്നത്. 5 ആണ് സാധാരണ കോടതികളിൽ കണ്ടുവരുന്നത്. 3 സബ് ക്ലോസ് 2 വിതിൻ ബ്രാക്കറ്റ്സ് റോമൻ 5 കമ്മിറ്റ്സ് എനി ഒഫൻസ് അണ്ടർ ദി ഇന്ത്യൻ പീനൽ കോഡ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം ഓഫ് 10 ഓർ മോർ എഗെയിൻസ്റ്റ് എ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി knowing that such person is a member of a scheduled caste or scheduled tribe or such property belongs to such member shall be punishable with imprisonment for life and with fine. അവിടെയാണ് ആരെ സ്വപ്നവക്കിലാണ് ചോദിച്ചത്, ഒരു സ്റ്റാറ്റ്യൂട്ട് IPC ആയിട്ട് ഒരു കോൺഫ്ലിക്ട് കാണുന്നുണ്ടല്ലോ. അതായത് ഇതിന്റെ 3 to 5 ഇതനുസരിച്ചിട്ട് 10 മുകളിലുള്ള ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പണിഷ് ചെയ്യുമ്പം ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടും. IPC 10 ഉള്ളതാണെങ്കിൽ വിക്റ്റിം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആണെന്നുണ്ടെങ്കിൽ വിക്റ്റിം, അതായത് അത് വിക്റ്റിം ഓറിയന്റഡ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഓറിയന്റേഷൻ ഇസ് ഓൺ ദി വിക്റ്റിം, നോട്ട് ഓൺ ദി ഒഫൻസ്. ഒഫൻസ് അലോൺ അല്ല, ഇറ്റ് ഈസ് ഓൾസോ ഓറിയന്റഡ് ടുവേർഡ്സ് ദി വിക്റ്റിം. ഫോർ എക്സാമ്പിൾ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, അത് മാക്സിമം 10 ആണ്. അത് പക്ഷെ അതിൽ വിക്റ്റിം SC ST അല്ല പെട്ട മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ഹാവ് ടു ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആൻഡ് വിത്ത് ഫൈൻ. അതാണ് അതിന്റെ 3 to 5 ഒരു പ്രത്യേകത. അതിൽ 5A എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല. എന്തിനാണ് ആ 5A ചേർത്തിട്ടുള്ളത് പിടിയിട്ടുന്നില്ല. കമ്മിറ്റ്സ് എനി ഒഫൻസ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ എഗെയിൻസ്റ്റ് എ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി നോയിങ് ദ സച്ച് എ പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് എ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ് ഓർ സച്ച് പ്രോപ്പർട്ടി ബിലോങ് ടു സച്ച് മെമ്പർ ഷാൽ ബി പണിഷബിൾ വിത്ത് സച്ച് ഇംപ്രിസൺമെന്റ് ആസ് സ്പെസിഫൈഡ് അണ്ടർ IPC ഫോർ സച്ച് ഒഫൻസ് ആൻഡ് ഷാൻ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. അതിന് കുറച്ച് ഒഫൻസുകളുടെ ഷെഡ്യൂൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇതിൽ ഈ 5A പറയുന്നത്
ഷെഡ്യൂളിൽ ചേർത്തിട്ടുള്ള ഐ പി എസ് സി ഒഫൻസുകൾക്ക് ആ പണിഷ്മെന്റ് തന്നെ കിട്ടും. അതുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കിട്ടുമല്ലോ. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായിട്ടില്ല. അത് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? അതായത് 120 കോൺസ്പിറസി മുതൽ അൺലോഫുൾ അസംബ്ലി, റൈറ്റിങ്, ഹട്ട്, ഗ്രീവസ് ഹട്ട്, ആ ഭാഗങ്ങള്, ആസിഡ് അറ്റാക്ക്, റോങ്ഫുൾ കൺഫൈൻമെന്റ്, 354, വോയറിസം, കിഡ്നാപ്പിംഗ്, റേപ്പ്. റേപ്പ് എന്ന് വെച്ചാൽ രണ്ട് ചെറിയ റേപ്പുകൾ, 10 വർഷത്തിന് താഴെയുള്ള റേപ്പുകൾ രണ്ടെണ്ണം, ഇന്റിമിഡേഷൻ, ട്രസ്പസ്, ഇത്രയും ഒഫൻസുകൾക്ക് ഒഫൻസുകളാണ് ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് 5A പറഞ്ഞിട്ടുണ്ട് ഈ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള ഒഫൻസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ പി എസ് സിയിലുള്ള പണിഷ്മെന്റ് കിട്ടും. അതല്ലെങ്കിലും കിട്ടുമല്ല, എന്തായാലും കിട്ടും. പക്ഷെ അത് 3-5 റിലവൻസ് ഉണ്ട്. 5 പർപ്പസ് ഇതാണ്, 10 വർഷം വരെ ഐ പി എസ് സിയിൽ 10 വർഷമോ അതിന് മുകളിലുള്ള ഒഫൻസ് ചെയ്യുന്ന സമയത്ത് വിക്ടിം എസ് സി എസ് ടി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഒഫൻഡറിന് കിട്ടുന്ന പണിഷ്മെന്റ് ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും. 10 വർഷം ആയിരിക്കില്ല, ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും. അതാണ് 3-5 പ്രത്യേകത. അതില് ഇത്രയുമാണ് അതില് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ 6 ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അതായത് സ്ക്രീനിങ് ദ ഒഫൻഡർ ആണ് 3-2-6. സ്ക്രീനിങ് ദ ഒഫൻഡറിൽ ഐ പി എസ് സിന്റെ സ്കീം അനുസരിച്ചിട്ടാണെങ്കിൽ ഒഫൻസിന്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് പണിഷ്മെന്റ് കുറഞ്ഞു വരും, 201 ഷെഡ്യൂൾ അനുസരിച്ചിട്ട്. പക്ഷെ ഇതിലെങ്ങനെയല്ല, സ്ക്രീനിങ് ദ ഒഫൻഡറിന് ഒഫൻസ് വിച്ച് ഹി നോസ് ഓർ ബിലീവ് ടു ബി ഫോൾസ് ഷാൻ ബി പണിഷ്ഡ് വിത്ത് പണിഷ്മെന്റ് പ്രൊവൈഡ് ഫോർ ദാറ്റ് ഒഫൻസ്. പാരന്റ് ഒഫൻസ് എന്തായിരുന്നോ ആ സെയിം പണിഷ്മെന്റ് സ്ക്രീനിങ് ദ ഒഫൻഡറിന് കിട്ടും. ഐ പി സി സ്കീം അങ്ങനെയല്ല, 201 അനുസരിച്ചിട്ട് ഷെഡ്യൂൾ ആണ്. ഇപ്പൊ ലൈഫ് ഡെത്ത് ഓർ ലൈഫ് ഉള്ളതിന് 7 ഇയേഴ്സ്, അതിന് താഴെയാണെങ്കിൽ 5 ഇയേഴ്സ്, 3 ഇയേഴ്സ്, അങ്ങനെ 3 ക്ലാസ് ഉണ്ട്. ഇതിൽ ആ ക്ലാസ് ഇല്ല. 201 ട്രാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ, അതായത് സ്ക്രീനിങ് ദ ഒഫൻഡറിനാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് അവേ ഹി വിൽ ബി പണിഷ് ഫോർ ദ പേരന്റ് ഒഫൻസ്. അതാണ് ആ പണിഷിംഗ് പോളിസിയിലുള്ള രണ്ട് പ്രധാന വ്യത്യാസങ്ങൾ. അതാണ് ഒന്ന് 5-ഉം 6-ഉം. 5A അപ്ലൈസ് ടു ഷെഡ്യൂൾ, എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. 5 പ്രത്യേകത ഇതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, എക്സാമിനേഷൻകാർക്ക് വേണ്ടി ഒന്നും റിപ്പീറ്റ് ചെയ്യാണ്. ക്ലോസ് 5 അനുസരിച്ചിട്ട് ഐ പി സി ഒഫൻസ്, 10 വർഷത്തിനോ അതിന് മുകളിലുള്ള ഐ പി എസ് സി ഒഫൻസ്, ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സൂസ് 10 വർഷമാണ്. 10 വർഷമുള്ള ഒഫൻസ് വിക്ടിം എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഒഫൻഡറിന് കിട്ടുന്ന പണിഷ്മെന്റ് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്, 10 വർഷമല്ല. ക്ലോസ് 6 അനുസരിച്ചിട്ട് ഫാബ്രിക് അല്ല കൺസീൽമെന്റ് ഓഫ് 201, ഐ പി സി 201 ഒഫൻസുകൾക്ക് ഐ പി സിയിലുള്ള ഷെഡ്യൂൾ ഉണ്ട്, പക്ഷെ ഇതിൽ ഷെഡ്യൂൾ വർക്ക് ചെയ്യില്ല. ഇതിൽ പേരന്റ് ഒഫൻസിന് എന്താണോ പണിഷ്മെന്റ് ആ പണിഷ്മെന്റ് തന്നെ കിട്ടും. അതുതന്നെ പബ്ലിക് സെർവന്റ് ആണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒഫൻസുകൾ പബ്ലിക് സെർവന്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 ഇയർ ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ദ പണിഷ്മെന്റ് പ്രൊവൈഡ് ഫോർ ദാറ്റ് ഒഫൻസ്. പബ്ലിക് സെർവന്റിന് മിനിമം 1 ഇയർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെന്റൻസിങ് പോളിസിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇനി സെക്ഷൻ 4. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള, ഇതാണ് 30-35 സെക്ഷൻസ് കോണ്ടാക്റ്റുകളാണ് പണിഷബിൾ ആക്കിയിട്ടുള്ളത്. അത് ആവശ്യമുള്ളവരും വീണ്ടും വായിക്കുക. അത് സാധാരണ കോമൺ ആയിട്ട് വരുന്നത്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ട്രയലിൽ കാണുന്നത് 6, S, W, പിന്നെ 3-5. ഇതാണ് സാധാരണ കോമൺ ആയിട്ട് 5 അല്ലെങ്കിൽ 5A, ഇതാണ് കോമൺ ആയിട്ട് ചാർജ് ചെയ്ത് കാണാറുള്ളത്. അടുത്തത് സെക്ഷൻ 4, പണിഷ്മെന്റ് നെഗ്ലക്ട് ഓഫ് ഡ്യൂട്ടീസ്. അതായത് ഏതെങ്കിലും പബ്ലിക് സെർവന്റ്, അതും നോട്ട് ബീങ് എ മെമ്പർ ഓഫ് എസ് സി എസ് ടി മെമ്പർ ആയിരിക്കരുത്, അങ്ങനത്തെ ഒരു പബ്ലിക് സെർവന്റ് അയാളുടെ ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹി വിൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ്. അതിൽ ഡെറിലിക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പ്ലെയിൻ റീഡിങ്ങിൽ ഷാൽ ഇൻക്ലൂഡ് ആണ്, ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണെങ്കിൽ പോലും FIS വായിച്ച് കേൾപ്പിക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് FIR രജിസ്റ്റർ ചെയ്യാതിരിക്കുക, അതിന്റെ കോപ്പി കൊടുക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കോണ്ടാക്ടുകൾ, അതല്ലെങ്കിൽ 60 ഡേയ്സിനുള്ളിൽ ചാർജ് ഫയൽ ചെയ്യാതിരിക്കുക, ഇത്രയും കോണ്ടാക്ടുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പെർഫോം ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ളതാണ് ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്നുള്ളതിൽ പെടുത്തിയിട്ടുള്ളത്. അതിന് പബ്ലിക് സെർവന്റിന് എതിരെ സ്പെഷ്യൽ കോർട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ടിന് കോഗ്നിസൻസ് എടുക്കാം. അതാണ് പണിഷ്മെന്റ് ഫോർ നെഗ്ലക്ട് ഓഫ് ഡ്യൂട്ടീസ് ദാറ്റ് അപ്ലൈസ് ടു പബ്ലിക് സെർവന്റ്സ്. സെക്ഷൻ 5 എൻഹാൻസ് പണിഷ്മെന്റ് ഫോർ സബ്സിക്വന്റ് കൺവിക്ഷൻ. ഇവിടെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് പണിഷ്മെന്റ് എന്നാണ് പറയുന്നുണ്ടെങ്കിലും ഇൻഫാക്ട് ദർ ഇസ് നോ എൻഹാൻസ്മെന്റ്. മിനിമം പ്രിസ്ക്രൈബ് ചെയ്യുന്നല്ലാതെ എൻഹാൻസ്മെന്റ് ഇല്ല. പൂർ ഹാവിംഗ് ഓൾറെഡി ബീൻ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് അണ്ടർ ദ ചാപ്റ്റർ ഇസ് കൺവിക്റ്റഡ് ഫോർ ദ സെക്കൻഡ് ഒഫൻസ് ഓർ എനി ഒഫൻസ് സബ്സിക്വന്റ് ടു ദ സെക്കൻഡ് ഒഫൻസ് ഷാൻ ബി പണിഷ് വിത്ത് ഇംപ്രിസൺ ഫോർ
which shall not be less than 1 year. അവിടെ മിനിമം 1 ഇയർ ചേർത്തു, ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ദ പണിഷ്മെന്റ് പ്രൊവൈഡ് ഫോർ ദാറ്റ് ഒഫൻസ്. ആ ഒഫൻസിന്റെ പണിഷ്മെന്റേ ഉള്ളൂ, ശരിക്കും എൻഹാൻസ്മെന്റ് ഇല്ല. അപ്പൊ ഹെഡിംഗിൽ എൻഹാൻസ്മെന്റ് ഉണ്ടെങ്കിലും മിനിമം പ്രിസ്ക്രൈബ് എന്നല്ലാതെ ഇൻഫാക്ട് ദേർ ഇസ് എൻ എൻഹാൻസ്മെന്റ്. ഹെഡിംഗ് എങ്ങനെയാണെന്ന് മാത്രം. സിക്സിലാണ് ആപ്ലിക്കേഷൻ ഓഫ് സെർട്ടൻ പ്രൊവിഷൻസ് ഓഫ് ദ ഐ പി സി. അതായത് സെക്ഷൻ 34 കോമൺ ഇന്റൻഷൻ എബറ്റ്മെന്റ് ചാപ്റ്റർ 3, 4, 5, 5A. അതായത് ജനറൽ എക്സെപ്ഷൻസ്, പണിഷ്മെന്റ്സ്, ജനറൽ എക്സെപ്ഷൻസ്, കോൺസ്പിറസി, എബറ്റ്മെന്റ്, അത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്തു. സെയിം മീനിങ് അറ്റംപ്റ്റ്, അത്രയും കാര്യങ്ങൾ ആസ് ഫാർ ആസ് മേ അപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട് ആസ് ദ അപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ്. അതായത് പല ഡിസിഷൻസിലും കാണാം. ഇപ്പൊ 34 ഐ പി സിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ധാരാളം ഡിസിഷൻസ് കാണാം. ചില ഡിസിഷൻസിൽ 120 ഐ പി സിയിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് കാണാം. പക്ഷെ ശരിയാണോ സംശയമുണ്ട്. 120B ഓൾസോ ഇൻക്ലൂഡ്സ് ടേക്സ് ഇൻ കെയർ ഓഫ് ടോർഷസ് ആക്ട്സ്. ഇല്ലീഗൽ എന്നുള്ള വാക്ക് തന്നെ തന്നെ അപ്പൊ ടോർഷസ് ആക്ടും കൂടി ഇൻവോൾവ് ആണ്. അപ്പൊ അങ്ങനെയുള്ളത് അതെല്ലാം ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത് രണ്ടും ആപ്ലിക്കബിൾ ആക്കി. 34, 149 ആപ്ലിക്കബിൾ ആക്കി, ജനറൽ എക്സെപ്ഷൻസ് ആപ്ലിക്കബിൾ ആക്കി, കോൺസ്പിറസി ആപ്ലിക്കബിൾ ആക്കി, അറ്റംപ്റ്റ് ആപ്ലിക്കബിൾ ആക്കി. അതായത് ഐ പി സിയിലെ അത്രയും ഭാഗങ്ങൾ ഇതിനോട് കൂടി ചേർത്തു. സെക്ഷൻ 7 അനുസരിച്ചിട്ട് ഒരു ഒഫൻഡറിന്റെ പ്രോപ്പർട്ടി ഫോർഫിറ്റ് ചെയ്യുക, യൂസ് ഫോർ ദ കമ്മീഷൻ ഓഫ് ദ ഒഫൻസ്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും, സോറി, മൂവബിൾ ആണെങ്കിലും ഇമൂവബിൾ ആണെങ്കിലും ഫോർഫിറ്റ് ചെയ്യാം. സബ് ക്ലോസ് 2 അനുസരിച്ചിട്ട് ഈവൻ ഡ്യൂറിങ് ദ ട്രയൽ ഒരാളുടെ പ്രോപ്പർട്ടി വേണമെങ്കിലും പിടിച്ചു വെക്കാം. പിടിച്ചു വെച്ചിട്ട് ഓൺ കൺവിക്ഷൻ അതിൽ നിന്ന് കോമ്പൻസേഷനോ ഫൈനോ കൊടുക്കാനായിട്ട് അത് ഇതിൽ നിന്ന് ഇമ്പോസ് ചെയ്യാം. അപ്പം പിടിച്ചു വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി. സെക്ഷൻ 8 അനുസരിച്ചിട്ടാണ് പ്രിസംപ്ഷൻ ആസ് ടു ഒഫൻസസ്. അത് സാധാരണ മറ്റു സ്റ്റാറ്റ്യൂട്ടുകളിലുള്ള പ്രിസംപ്ഷൻ അല്ല, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ആരെങ്കിലും ഏതെങ്കിലും ഒഫൻസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് പേഴ്സൺ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അബറ്റർ. ഇപ്പോൾ ഏതെങ്കിലും പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനായിട്ടോ അതിന് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ഗുണ്ടകളെ ഏർപ്പെടുത്തുകയോ ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക, അങ്ങനെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അബറ്റർ. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കോമൺ ഇന്റൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കോമൺ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഇൻഫർ ചെയ്യും. അതാണ് രണ്ടാമത്തെ പ്രസംപ്ഷൻ. സി, ദ അക്യൂസ്ഡ് വാസ് ഹാവിംഗ് എ പേഴ്സണൽ നോളജ്. ഇതാണ് നമുക്ക് സാധാരണ ട്രയലിൽ ആവശ്യം വരുന്നതാണ്. ദ അക്യൂസ്ഡ് വാസ് ഹാവിംഗ് എ പേഴ്സണൽ നോളജ് ഓഫ് ദ വിക്ടിം ഓർ ഹിസ് ഫാമിലി. ദ കോർട്ട് ഷാൽ പെർസ്യൂവ് ദാറ്റ് ദ അക്യൂസ്ഡ് വാസ് അവെയർ ഓഫ് ദ കാസ്റ്റ് ഓർ ട്രൈബൽ ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം അൺലെസ് ദ കോൺട്രി ഈസ് പ്രൂവ്ഡ്. അപ്പൊ ഒരു റോട്ടിൽ വെച്ചൊരു കാഷ്വൽ ആയിട്ട് ഒരു വഴക്കുണ്ടായി. ആ വഴക്കിൽ പെടുന്ന ഒരു വിക്ടിം മെമ്പർ ആണെങ്കിൽ മേ നോട്ട് അട്രാക്ട് ആൻ ഒഫൻസ് അണ്ടർ ദി എസ്സി എസ്ടി ആക്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അക്യൂസ്ഡ് വാസ് ഹാവിംഗ് പേഴ്സണൽ നോളജ് ഓഫ് ദ വിക്ടിം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതെല്ലാം പ്രസ്യൂം ചെയ്യേണ്ട കാര്യമുള്ളൂ, കോടതി പ്രസ്യൂം ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മള് വീട്ടിലൊരു ഹെൽപ്പറിന് വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ നോളജ് ഉള്ള ആളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർട്ടിൽ പ്രസ്യൂം ദാറ്റ് ഈ ഹാവ് നോളജ്. പക്ഷെ സപ്പോസ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞ ആ ദിവസം തന്നെയാണ് സംഭവം നടക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കോർട്ട് മേ നോട്ട് ടേക്ക് ഇറ്റ് ആസ് ആൻ അഡ്വേഴ്സ് സിറ്റുവേഷൻ. നമുക്കെതിരായിട്ട് ഇരിക്കില്ല. പക്ഷെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ നിന്നു, നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്തു, നമ്മളെ ജോലിക്ക് സഹായിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പേഴ്സണൽ നോളജ് ഉണ്ട് എന്ന് കണക്കാക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയാൾ അറിയാമായിരുന്നു, ട്രൈബൽ അല്ലെങ്കിൽ കാസ്റ്റ് ഐഡന്റിറ്റി അറിയാമായിരുന്നു എന്ന് പ്രസ്യൂം ചെയ്യും. അപ്പൊ എന്നെ ഉദ്ദേശിക്കുന്നതാണ് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ള ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ കോർട്ട് വിൽ നോട്ട് പ്രസ്യൂം ദാറ്റ് ഇറ്റ് വാസ് വിത്ത് റേഷ്യൽ പ്രെജുഡിസ്. അങ്ങനെ കണക്കാക്കില്ല. സെക്ഷൻ 9 ആണ് കൺഫേർമെന്റ് ഓഫ് പവേഴ്സ്. അതനുസരിച്ചിട്ട് ഈ ഒഫൻസുകൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഓഫീസറിനെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസറിന് പോലീസോ അല്ലെങ്കിൽ ബാക്കി എല്ലാ ഗവൺമെന്റ് സെർവൻസും അയാളെ ഹെൽപ്പ് ചെയ്യണം. അത് പ്രിവെൻഷൻ. പക്ഷെ അങ്ങനെയൊന്നും ഓഫീസേഴ്സ് ഉണ്ടോന്ന് സംശയം ഉണ്ടൊക്കെ നമുക്ക് ജയൻ സാർ തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും അവസാനം. അങ്ങനെ ഓഫീസേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ? ഇതാണ് ആദ്യത്തെ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ. ചാപ്റ്റർ 3 റിമൂവൽ ഓഫ് പേഴ്സൺസ് ലൈക്ലി ടു കമ്മിറ്റ് ഒഫൻസസ്. ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ, ആർട്ടിക്കിൾ 244 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ട്രൈബൽ ഏരിയാസ്, അത് നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ വേണമെന്നില്ല, നോട്ടിഫിക്കേഷൻ ഉള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ 21(2) ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ 21(2)ൽ പറയുന്നുണ്ട് ഒരു ഏതെങ്കിലും ഒരു ഏരിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ 21(2) ക്ലോസ് ചെയ്യാൻ വായിക്കാം. 21(2)ന്റെ 7(7) ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഏരിയാസ് വേർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾ ട്രൈബ് ആർ ലൈക്ലി ടു ബി സബ്ജക്റ്റഡ് ടു അട്രോസിറ്റീസ്
and adoption of such measures as to ensure safety for such members. അപ്പോൾ അത് ആർട്ടിക്കിൾ 244 ഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള നോട്ടിഫൈഡ് ഏരിയാസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലോ. ഇപ്പൊ പാലക്കാടൊക്കെ അട്ടപ്പാടി അങ്ങനെയുള്ള ഭാഗങ്ങളിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയസ് ആണ്, അവിടെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങളാണ്. അങ്ങനെയുള്ള ഏരിയാസിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് നോട്ടിഫൈഡുള്ള ഏരിയാസിലോ ഏതെങ്കിലും ഒരാൾ അവിടെ ലൈക്ലി ടു കമ്മിറ്റ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ദ എസ് സി എസ് ടി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോർട്ട് ക്യാൻ ഓർഡർ ദാറ്റ് പേഴ്സൺ ടു റിമൂവ് ഹിംസെൽഫ് ഫ്രം ദാറ്റ് ഏരിയ. അയാളോട് അവിടെ നിന്ന് മാറാൻ പറയാം. അങ്ങനെ മാറി മാക്സിമം ത്രീ ഇയേഴ്സ് മാറി നിൽക്കാൻ പറയാം. അങ്ങനെ മാറി നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് അറിയിക്കണം, മാറാനുള്ള ബിലീഫ് അറിയിക്കണം, അങ്ങനെ മാറ്റാം. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഹി ക്യാൻ അപ്ലൈ, എനിക്ക് റിമൂവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം, തിരിച്ച് കയറിക്കോളാൻ പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബലമായിട്ട് പിടിച്ച് പോലീസിന്റെ ഫോഴ്സോടുകൂടി അയാളെ മാറ്റാം. സെക്ഷൻ 12 അനുസരിച്ചിട്ട് അങ്ങനെ മാറ്റുന്ന ആളുടെ മെഷർമെന്റ്സോ ഫോട്ടോഗ്രാഫ്സോ എല്ലാം എടുക്കാം, എടുത്ത് സൂക്ഷിക്കാം. പക്ഷെ ആ ഓർഡർ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് ചെറിയൊരു ബ്ലണ്ടർ ഉള്ളത്. അതിന്റെ ക്ലോസ് 4 അനുസരിച്ചിട്ട് വേറെ ഓർഡർ സെക്ഷൻ 10 ഇസ് റിവോക്ഡ്, പുറത്തു പോകണമെന്ന് പറഞ്ഞ ആളുടെ അത് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ മെഷർമെന്റ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഇൻക്ലൂഡിംഗ് നെഗറ്റീവ്സ് ടേക്കൺ ഇൻ സബ്സെക്ഷൻ 2 ഷാൽ ബി ഡിസ്ട്രോയ്ഡ് ഓർ മെയ്ഡ് ഓവർ ടു ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം സച്ച് ഓർഡർ ഇസ് മെയ്ഡ്. അത് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഡിസ്ട്രോ ചെയ്യാനോ പറയണം, അത് ശരിയല്ല. എന്നുവെച്ചാൽ അവർ പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സ് ആണ്. പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സിന്റെ നമ്മുടെ രാജ്യത്ത് മാത്രമുള്ള ഇത് തിരിച്ചു കൊടുക്കാനോ ഡിസ്ട്രോ ചെയ്യുന്നത്, വേറെ ഒരു രാജ്യത്ത് വരെ ഡിസ്ട്രോ ചെയ്യില്ല. എന്നുവെച്ചാൽ അവര് ബാക്കി എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാല് അവര് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാണ് വേണ്ടത്. നമ്മളിവിടെ ജെ ജെയിൽ ആണെങ്കിൽ പോലും, ജുവൽ ജസ്റ്റിസ് ആക്ടിൽ ആണെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ്സ് എ റോങ് ഐഡിയ. അങ്ങനെയല്ല വേണ്ടത്. ആ ജെ ജെസ് മേ ടേൺ ടു ബി ഹാർഡൻ ക്രിമിനൽസ് സബ്സിക്വന്റ്ലി. പ്രത്യേകിച്ച് അവർ തമ്പ് ഇംപ്രഷൻ, തമ്പ് അല്ലെങ്കിൽ കണ്ണ്, എന്റെ റെറ്റിന, അങ്ങനെയുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യുന്നതാണ്. സബ്സിക്വന്റ് ആയിട്ട് അവർ ഒഫൻസുകൾ പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒഫൻസ് ഇവരുടെ ഈ മെഷർമെന്റ്സ് വെച്ചിട്ടാണ് പലപ്പോഴും അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു ജേജ് ഒരു ജൂനിയർ ആയിട്ടുള്ള ആളുടെ ഒഫൻസ് ചെയ്തു, അയാളെ റീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ഇറേസ് ചെയ്യും, അത് ശരിയല്ല. അത് ആ ട്രാക്കിലുണ്ടെങ്കിൽ അതിന്റെ തമ്പ് ഇംപ്രഷനോ റെറ്റിനയോ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒഫൻസിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇതൊരു റോങ് ഐഡിയ ആണ്, ഇത് ഡിസ്ട്രോ ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. ഇത് പൊട്ടൻഷ്യൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും, അവരുടെ റെക്കോർഡ് കീപ്പ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഒരു അനോമലി ഇതിനകത്ത് കാണുന്നു. 14 അനുസരിച്ചിട്ടാണ് സ്പെഷ്യൽ കോഴ്സ് ആൻഡ് എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോഴ്സ്. അത് മാത്രം ഒന്ന് വായിക്കാം. ചില ഡി ജെ ആകുന്ന ആൾക്കാർ മേ ബി അപ്പോയിന്റഡ് ആസ് എ സ്പെഷ്യൽ ജഡ്ജ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഫോർ സ്പീഡി ട്രയൽ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ വിത്ത് ദ കൺകറൻസ് ഓഫ് ദ സി ജെ ഓഫ് ദ ഹൈക്കോർട്ട് ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ് എസ്റ്റാബ്ലിഷ് ആൻഡ് എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ട് ഫോർ വൺ ഓർ മോർ ഡിസ്ട്രിക്ട്സ്. ഇപ്പൊ ജയൻ സാറിനൊക്കെ അങ്ങനെയാണ്, ഒന്നിൽ കൂടുതൽ ജില്ലകളുണ്ട്. അപ്പൊ ആക്കോട് കേരളത്തിൽ 4 ചെയ്തിട്ടുണ്ട് പറഞ്ഞു, മണ്ണാർക്കാട്, കൊട്ടാരക്കര, വയനാട്, മഞ്ചേരി, അവിടെയാണ് എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്സ് ഉള്ളത്. Provided that the districts where less number of cases under this act is recorded, state government shall, with the concurrence of the CJ, by notification of the official gazette, specify for such offences, such district, court or session to be a special court to try the offences under the act. ബാക്കി ജില്ലകളിലെല്ലാത്തിനും ഏതെങ്കിലും ഒരു സെഷൻ ജഡ്ജിനെ, ഇവിടെ എല്ലായിടത്തും പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജിനെയാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് നമ്പർ ഓഫ് കേസസ് കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജയസാറിന്റെ കൂടുതൽ 312 കേസ് ഉണ്ടെന്ന് പറയുന്നത്, അപ്പൊ അത് സ്പെഷ്യൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും അത് ഓൾമോസ്റ്റ് സ്റ്റാൻഡ് സ്റ്റില്ലായിരിക്കും. അത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ റോൾ കോളിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, അല്ലാത്ത ജില്ലകളിലായിരിക്കും. പക്ഷെ ഇവിടെ എറണാകുളത്തൊന്നും നടക്കുന്നില്ല, വർഷങ്ങളായിട്ട് കേസുകൾ വെറുതെ പെൻഡിങ് ആണ്. ചില പ്രിൻസിപ്പൽ ഡി ജയിലേക്ക് കൊടുക്കുന്നതിന്റെ കുഴപ്പമാണ്. ഇപ്പൊ അതേ കോടതിയിൽ തന്നെ ബെയിൽ വരും, മണി ലോണ്ടറിംഗ് ആക്ട് വരും. പക്ഷെ ഇപ്പം എറണാകുളത്ത് മണി ലോണ്ടറിംഗ് ആക്ട് മാറ്റാണ്, CBI കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ അങ്ങനെ ഇത് എങ്ങനെയെങ്കിലും വർക്ക് അഡ്ജസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കേസസ് തീർക്കാൻ പറ്റില്ല. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് സ്റ്റാറ്റ്യൂട്ടിന്റെ ക്ലോസ് 2 അനുസരിച്ചിട്ട് വിദിൻ 2 മന്ത്സ് ഡിസ്പോസ് ചെയ്യണമെന്നാണ്. വിദിൻ 2 മന്ത്സ് ഒരു പോസ്റ്റിംഗ് പോലും കിട്ടാറില്ല, ഒരു കേസിൽ ഒരു പോസ്റ്റിംഗ് പോലും കിട്ടാറില്ല. അതാണ് എന്റെ അവസ്ഥ. ക്ലോസ് 2 അനുസരിച്ചിട്ട് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് അഡ്യൂക്കേറ്റ് നമ്പർ ഓഫ് കോർട്സ് ടു എൻഷുർ ദാറ്റ് കേസസ് അണ്ടർ ദിസ് ആക്ട് ആർ ഡിസ്പോസ്ഡ് ഓഫ് വിദിൻ എ പീരീഡ് ഓഫ് 2 മന്ത്സ്. 2 മാസത്തിനുള്ളിൽ തീർക്കണം. അതിന് അതിന്റെ ക്ലോസ് 4 അനുസരിച്ചിട്ട് provide that when the trial relates to an offence under this act, trial shall as far as possible complete within a period of 2 months from the date of filing of the charge sheet. Charge sheet വരെ 2 മാസത്തിൽ തീർക്കാൻ പറയുന്നത്, ഒരു പോസ്റ്റിംഗ് ഒരു സമൻസ് പോലും പോലും 2 മാസം. അതാണ് അവിടുത്തെ നമ്മളുടെ അവസ്ഥ. അതിന് ഡേ ടു ഡേ ട്രയൽ ആയിരിക്കണം, എല്ലാം വേഗം തീർക്കണം. അതാണ് അതിന്റെ സെക്ഷൻ 14 മാൻഡേറ്റ്. അതാണ്
14A-യിലാണ് അപ്പീൽസ് വന്നിട്ടുള്ളത്. സബ്സിക്വന്റ് ആയിട്ടാണ് 26/1/2016 26/1/2016 അതിലാണ് അപ്പീൽസ് വന്നത്. അപ്പീൽസിന്റെ എന്താ വെച്ചുകഴിഞ്ഞാല് ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് ഒഴിച്ച്, അതായത് IAL ഓർഡേഴ്സ് അങ്ങനെയുള്ള ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഓർഡറുകളുടെ പോലും അപ്പീൽ ഗോസ് ടു ദ ഹൈക്കോർട്ട്. അതുപോലെ ബെയിൽ, ബെയിൽ അതിന്റെ ക്ലാസ് 2 14A clause 2 അനുസരിച്ചിട്ട് ഗ്രാൻഡിങ് ഓർ റെഫ്യൂസിങ് ബെയിൽ, അതിന്റെയും അപ്പീൽ ഗോസ് ടു ഹൈക്കോർട്ട്. വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാല് സ്പെഷ്യൽ കോർട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ടോ ഒരു ബെയിൽ ഗ്രാൻഡ് ചെയ്യോ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 439-ൽ യു കെ നോട്ട് മൂവ് ദ സെഷൻ ഹൈക്കോർട്ട്. യു ഹാവ് ടു മൂവ് എ 14A അപ്പീൽ. നമ്മുടെ റിപ്പീറ്റ് ചെയ്യാം, 439 എന്ന് പറയുന്നത് കൺകറന്റ് പവേഴ്സ് ആണ്, ഹൈക്കോർട്ടിന്റെ സ്പെഷ്യൽ പവേഴ്സ് അണ്ടർ സി ആർ പി സി ആണ്. ബട്ട് യു കെ നോട്ട് മൂവ് എ 439 ആപ്ലിക്കേഷൻ ഇഫ് യുവർ ആപ്ലിക്കേഷൻ ഇസ് ഡിസ്മിസ് ബൈ ദ ട്രയൽ കോർട്ട്. യു ഹാവ് ടു മൂവ് എ 14A അപ്പീൽ. അതാണ് എന്റെ വ്യത്യാസം. ബെയിൽ കോഡിൽ തന്നെയാണ് വരുന്നത്, എന്നാലും 439 സെക്ഷൻ ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല, 14A അപ്പീൽ ചെയ്യാൻ പറ്റും. അതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ സെക്ഷൻ 18 ദർ ഇസ് എ ബ്ലാങ്കറ്റ് ബാർ ഓൺ 438, ആൻറ്റിസിപ്പേറ്റർ ബെയിലിൽ നിൽക്കില്ല. നത്തിങ് ഇൻ സെക്ഷൻ 18 18 നത്തിങ് ഇൻ സെക്ഷൻ 438 ഓഫ് ദ കോർട്ട് ആൻഡ് അപ്ലൈ ഇൻ റിലേഷൻ ടു എനി കേസ് ഇൻവോൾവിംഗ് ദ അറസ്റ്റ് ഓഫ് എനി പേഴ്സൺ ഓൺ ആൻ അക്യൂസേഷൻ ഓഫ് ഹാവിംഗ് കമ്മിറ്റഡ് ഓഫൻസ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ആൻറ്റിസിപ്പേറ്റർ ബെയിൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി, പക്ഷേ പിന്നെ ഡിസിഷൻസ് വന്നിട്ടുണ്ട്, ആ ഡിസിഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പ്രിമാഫേസിയ എഫ് ഇത് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ, FIR-ലും ബേസിക് അലഗേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ 438 ക്യാൻ ബി ഇൻവോൾവ്ഡ്. അതാണ് ലേറ്റസ്റ്റ് 2000 മുതലുണ്ട്, വിലാസ് പാണ്ഡുരംഗ് മുതൽ ഉള്ള ഡിസിഷൻസിൽ അങ്ങനെയാണ് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. സെക്ഷൻ 15 ആണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് എക്സ്ക്ലൂസീവ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഫോർ എവറി സ്പെഷ്യൽ കോർട്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ് സ്പെസിഫൈ എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓർ അപ്പോയിന്റ് ആൻ അഡ്വക്കേറ്റ് ഹു ഹാസ് ബീൻ ഇൻ പ്രാക്ടീസ് ആസ് ആൻ അഡ്വക്കേറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 7 years ആസ് എ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അതാണ് മിനിമം 7 വർഷം വേണം. അതിന് റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. റൂൾസിൽ റൂൾ ഫോർ അനുസരിച്ചിട്ട് ഇത് ഉണ്ടാക്കണം, പാനൽ ഉണ്ടാക്കണം. പാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പാനൽ ഉണ്ടാക്കി ആ പാനലിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. സൂപ്പർവിഷൻ ഓഫ് പ്രോസിക്യൂഷൻ സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ജയൻ സാറ് അടുത്തൊരു എമിനന്റ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ 7 വർഷമുള്ള ആൾക്കാരാണ് അതിൽ. പിന്നെ അതിന് മോണിറ്റർ ചെയ്യണ കുറെ ഇത് പറയുന്നുണ്ട്, പീരിയോഡിക്കലായിട്ട് മോണിറ്റർ ചെയ്യണം, റിപ്പോർട്ട്സ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റൂൾസിൽ പറയുന്നുണ്ട്. അപ്പൊ അതും ഓൾമോസ്റ്റ് എല്ലാം നല്ല, ഞാൻ മനസ്സിലാക്കിയടത്തോളം കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് എല്ലാ അടുത്തും പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് നമ്പർ ഓഫ് കൺവിക്ഷൻസ് പൊതുവെ കുറവാണെന്ന് തോന്നുന്നു. ചില പലതും സെറ്റിൽ ചെയ്തൊക്കെ പോവുകയാണ്, ട്രയലൊക്കെ വരുമ്പോഴേക്കും ട്രയലിന്റെ ഡിലേ എല്ലാം കൊണ്ട് പലപ്പോഴും നമ്പർ ഓഫ് കൺവിക്ഷൻസ് പൊതുവെ റേറ്റ് ഉള്ള പൊതുവെ കുറവാണ്. സെക്ഷൻ അതിൽ സെക്ഷൻ 15A 15A 26/1/2016 വന്നത്. അതിൽ റൈറ്റ്സ് ഓഫ് വിക്ടിംസ് ആൻഡ് വിറ്റ്നസ്സസ്, അതിൽ കുറേ റൈറ്റുകൾ റിസർവ് ചെയ്തു. അതിൽ പ്രൊട്ടക്ഷൻ ഓഫ് എല്ലാ റൈറ്റുകളും എല്ലാ പ്രൊട്ടക്ഷൻസും കൊടുക്കാൻ പറഞ്ഞു. ഫെയർനെസ്സോടുകൂടിയും ഡിഗ്നിറ്റിയോടുകൂടിയും ട്രീറ്റ് ചെയ്യണം, അതെല്ലാം പറഞ്ഞു. ക്ലോസ് ത്രീ ആണ് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത്. എ വിക്ടിം ഓർ ഹിസ് ഡിപ്പെൻഡന്റ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു റീസണബിൾ അക്യുറേറ്റ് ആൻഡ് ടൈംലി നോട്ടീസ് ഓഫ് എനി കോർട്ട് പ്രൊസീഡിംഗ് ഇൻക്ലൂഡിംഗ് എനി ബെയിൽ പ്രൊസീഡിംഗ് ആൻഡ് ദ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ഇൻഫോം ദ വിക്ടിം അബൌട്ട് എനി പ്രൊസീഡിംഗ് അണ്ടർ ദിസ് ആക്ട്. അപ്പൊ ഇതനുസരിച്ചിട്ടും അടുത്ത സെക്ഷൻ അനുസരിച്ചിട്ടും എല്ലാ ക്ലോസ് 5 അനുസരിച്ചിട്ടും എല്ലാ സിറ്റുവേഷനിലും വിക്ടിം ക്യാൻ ഹാവ് എ റൈറ്റ്. ബെയില്, ഡിസ്ചാർജ്, റിലീസ്, പരോള്, കൺവിക്ഷൻ, അക്യൂറ്റൽ, ആർഗ്യുമെന്റ് നോട്ടീസ് ഫയൽ, അങ്ങനെ എല്ലാ റൈറ്റുകളും കൊടുത്തു. പക്ഷെ അതിലൊരു പ്രോബ്ലം ഇപ്പൊ ഫേസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ, ഈ വിക്ടിമിനെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ആരും നോട്ടീസ് കിട്ടിയിട്ട് ആരും ഇഗ്നോർ ചെയ്യില്ല. നോട്ടീസ് കിട്ടി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ദിവലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ലോയർ, ഒന്നെങ്കിൽ ലോയറിനെ വെക്കണം അല്ലെങ്കിൽ കോടതിയിൽ വരണം. അത് അവരെ സംബന്ധിച്ച്, വിക്ടിമിനെ സംബന്ധിച്ച് വലിയൊരു ട്രോമയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകളെ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയൊരു ടെൻഷനാണ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ആകെ പേടിച്ചു പകച്ചു, വക്കീലെടുത്ത് ചെല്ലും, പിന്നെ എത്ര വക്കീലന്മാരെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിനെല്ലാത്തിനും പ്രൊവിഷൻ ഉണ്ട്, TADA 11 എല്ലാം ഉണ്ട്. പക്ഷെ അത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ എറണാകുളത്ത് ഇപ്പൊ കോടതിയിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് അവരെ ഹരാസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പ്രോസിക്യൂട്ടർക്ക് എഫക്റ്റീവ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോട്ട് ബി ട്രബിൾഡ് ടു കം ടു ദ കോർട്ട്. കോടതിയിൽ വരണം, ഒരു വക്കീലിനെ വെക്കണം. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഒരു വ്യൂ. അതാണ് അപ്പൊ പ്രോസിക്യൂട്ടേഴ്സ് ഈ പറഞ്ഞാല് ഇൻഫോം ചെയ്യുമ്പോൾ തന്നെ
അതിന് ഡീറ്റെയിൽസ് എടുത്തിട്ട് പ്രോസിക്യൂട്ടർ സബ്ജക്ട് ചെയ്താൽ മതിയായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബിക്കം എ എന്താണ് ട്രബിൾ ഫോർ ദി വിക്ടിം. എല്ലാ പോസ്റ്റിങ്ങിലും എല്ലാ കാര്യത്തിലും അവര് കൂടുതൽ വരികയോ വക്കീലിനെ വെക്കേണ്ടി വരുക കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആൻ ആഡഡ് ഡിഫിക്കൽട്ടി ഫോർ ദം. അതാണ് 15A. അതുപോലെ അവർക്ക് എല്ലാ പ്രൊസീഡിങ്സിലും ഡോക്യുമെന്റ്സ് കോൾ ഫോർ ചെയ്യാം, വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ അധികാരങ്ങളും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാവലിംഗ് എക്സ്പെൻസ്, റീഹാബിലിറ്റേഷൻ, അതുമെല്ലാം റീലൊക്കേഷൻ, അതുമെല്ലാം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതാണ് 15A റൈറ്റ്സ്. ഒരുപാട് എലാബറേറ്റ് ആയിട്ടുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യായിരിക്കും ഹൈക്കോർട്ടിലൊരു ഇഷ്യൂ വന്നു. അതായത് വിക്ടിം റേപ്പ് കേസിൽ പൊട്ടൻസി ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വിക്ടിം അപ്ലൈ ചെയ്തു. വിക്ടിം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി അതിൽ ഓർഡർ ഇട്ടു. അപ്പൊ അത് പറ്റില്ല എന്നുള്ള വിക്ടിമിന്റെ റൈറ്റ് അനുസരിച്ചിട്ട് പൊട്ടൻസി ടെസ്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് വിക്ടി ക്യാൻ ദ വിക്ടി മൂത് കോർട്ട്. പക്ഷെ അത് കോടതി അലവ് ചെയ്തു. അപ്പൊ അത് ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യായിരിക്കും. വിക്ടിമിന് എത്രമാത്രം റൈറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിലൊരു ഇഷ്യൂ. അതാണ് അതുപോലെ വിറ്റ്നസിന്റെയും വിക്ടിമിന്റെയും നെയിം അഡ്രസ് അതെല്ലാം കൺസിഡർ ചെയ്യും. പറഞ്ഞാൽ അത് നോൺ ഡിസ്ക്ലോഷർ 228A IPC 228A പോലെ അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യില്ല. അതുപോലെ വിക്ടിമിനെതിരായിട്ട് എന്തെങ്കിലും ഹരാസ് ചെയ്യുന്നതായിട്ട് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. കോടതി അത് ആ ഒഫൻസ് സെപ്പറേറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ പ്രൊട്ടക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കോപ്പി കൊടുക്കുക, FIR കൊടുക്കണം, എല്ലാത്തിന്റെ കോപ്പികൾ സെർവ് ചെയ്യണം, റിലീഫ് ക്യാഷ് റിലീസ് കൊടുക്കണം, കോമ്പൻസേഷൻ സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള സ്കീമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനൊരു ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂളിൽ 8 ലക്ഷം രൂപ വരെ ഉള്ള തരത്തിലുള്ള കോമ്പൻസേഷൻ ആണ് അതിൽ പെടുത്തിയിട്ടുള്ളത്. അത് അനക്ഷർ 1 Rule 12(4) അനുസരിച്ചിട്ടാണ് കോമ്പൻസേഷൻ അവാർഡ് ചെയ്യാനായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി. വളരെ എലാബറേറ്റ് ആയിട്ട് ഒരു 47 ഹെഡുകളിലാക്കിയിട്ട്, ഇപ്പൊ മേർഡർ ഓൺ ഡെത്ത് അതിനാണ് 8 ലാക്സ്, പലതിനുണ്ട് 8 ലക്ഷം. അപ്പൊ അങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു ഷെഡ്യൂൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 95 വന്ന ഷെഡ്യൂളിൽ അത്ര നല്ലൊരു എമൗണ്ട് ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. 50,000 മുതൽ 8 ലാക്സ് വരെ. ഈവൻ നമ്മുടെ 357 ഗവൺമെന്റ് സ്കീം അനുസരിച്ചിട്ട് പോലും 3 ലക്ഷം വരെ ഉള്ളു. അപ്പോഴാണ് ഇവിടെ 95 റൂൾസിൽ തന്നെ അവർ 8 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് പറയുന്നത്. അത് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ അത്രയും ഫണ്ട് ഉണ്ടോ കൊടുക്കണ്ടോ എന്നുള്ള സംശയമാണ്. അതിനുശേഷം പിന്നെയുള്ള പ്രിവെന്റീവ് ആക്ഷൻ സെക്ഷൻ 17 പ്രിവെന്റീവ് ആക്ഷൻ. അതിൽ എല്ലാ തരത്തിലുള്ള മെഷർമെന്റ്സ് കൊടുക്കണം പ്രിവെന്റ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ളതൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്ത് DJ നോക്കേണ്ടത് സെക്ഷൻ 19 അനുസരിച്ചിട്ട് ഇതിൽ പണിഷ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 360 CRPCO അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സിന്റെ ബെനിഫിറ്റോ കിട്ടില്ല. പണിഷ്മെന്റ് വരികയാണെങ്കിൽ 360 CRPC വർക്ക് ചെയ്യില്ല, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടും വർക്ക് ചെയ്യില്ല. അതായത് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റുകളും കിട്ടില്ല. സെക്ഷൻ 20 അനുസരിച്ചിട്ടാണ് ഈ ആക്ടിന് മറ്റു ആക്ടുകളായിട്ട് ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ദിസ് ആക്ട് ഷുഡ് ഹാവ് ദ ഓവർ റൈഡിങ് എഫക്ട്. അത് നമ്മളെ പോക്സോ ആക്ടിലും കാണാം, 42(42A). അതുപോലെ സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻ ആണ് റൂൾ സെക്ഷൻ 20(21) അനുസരിച്ചിട്ടാണ് ഗവൺമെന്റ് ലീഗൽ എയ്ഡ്, ട്രാവലിംഗ് എക്സ്പെൻസ്, റീഹാബിലിറ്റേഷനുള്ള പൈസ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇതും കൊടുക്കണം. ഐഡന്റിഫിക്കേഷൻ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ അവിടുന്ന് റിമൂവ് ചെയ്യണം. അതെല്ലാമാണ് ഇതിൽ പറയുന്നത്. 23 അനുസരിച്ചിട്ട് റൂൾ മേക്കിംഗ് പവറാണ് 23. പക്ഷെ ഇതിൽ ആദ്യത്തെ ആക്ടിൽ നിന്ന്, പ്രൊട്ടക്ഷൻ സിവിൽ റൈറ്റ്സ് ആക്ടിൽ നിന്ന് ഒരു വ്യത്യാസം കണ്ടത്, ആ സ്റ്റാറ്റ്യൂട്ടിൽ കമ്പനി ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പണിഷബിൾ ആയിരുന്നു. കമ്പനീസ് അതായത് നമ്മുടെ 142 NIA Act 142 ഒക്കെ ഉള്ള പോലെ, ഇഫ് ആൻ ഒഫൻസ് ഇസ് കമ്മിറ്റഡ് ബൈ എ കമ്പനി, എനി പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കോണ്ടക്ട് ഓഫ് ദ കമ്പനി വാസ് ഓൾസോ മെയ്ഡ് ആൻ അക്യൂസ്ഡ് 55 Act. പക്ഷെ എന്തുകൊണ്ടോ അത് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ സെക്ഷൻ ഇതിൽ കാണുന്നില്ല. അതൊരു സീരിയസ് ആയിട്ടുള്ള ലാക്കുഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഗ്രാൻഡ് ലാബിംഗ്, അവരുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുക, അതിലൊക്കെ ചിലപ്പോൾ ഈവൺ പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് കമ്പനി മേ ബി ഡൂയിങ് ദോസ് തിങ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഓൾസോ ബി മെയ്ഡ് ലയബിൾ. പക്ഷെ അതെന്തോ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, ഇതിലേക്ക് ഇതിൽ കാണുന്നില്ല. പിന്നെ ഇതിൽ ഒരു ആ സ്റ്റാറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ഒരു റെഫറൻസ് ഇതിൽ കാണുന്നുണ്ട്. അതായത് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് സെക്ഷൻ 16 അനുസരിച്ചിട്ട് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 10A ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഷാൽ സോ ഫാർ ആസ് മേ അപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ഇമ്പോസിഷൻ ആൻഡ് റിയലൈസേഷൻ ഓഫ് കളക്ടീവ് ഫൈൻ. അങ്ങനെ സാധനം കാണുന്നുണ്ട്. അതിപ്പോ അതിന്റെ അർത്ഥം എന്ന് വെച്ചുകഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഡ്രാഫ്റ്റിംഗ് ദ സ്റ്റാറ്റ്യൂട്ട്
the original protection of civil rights act was in the mind of the statute legislators annittu polum a companies nalla omit cheyidu adhe samayathe 10a compensation odu kodukkan parna 10a compensation undechikkunnathu oru area ile oru group of aalkar ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ആൾക്കാർ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ എൻ്റയർ വില്ലേജിനെതിരെ അല്ലെങ്കിൽ എൻ്റയർ ഗ്രൂപ്പിനെതിരെ കളക്റ്റീവായിട്ട് ഫൈൻ ഇമ്പോസ് ചെയ്യാം. കളക്റ്റീവായിട്ട് ഫൈൻ ഇമ്പോസ് ചെയ്യുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിലെ 10A. ആ 10A ഇതിലെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അപ്പൊ അതായത് 10A ആ സ്റ്റാറ്റ്യൂട്ടും ഈ സമയത്തും വർക്കിംഗ് ആണ്. അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നത് ചിലപ്പോ അതിലുള്ളതുകൊണ്ടായിരിക്കാം ഇതിൽ കമ്പനീസിനെ ഒഴിവാക്കിയത്. എന്നാലും ഇതിലും കൂടി അത് വേണ്ടതായിരുന്നു. കമ്പനീസ് ഓൾസോ ഷുഡ് ഹാവ് ബീൻ മെയ്ഡ് എ പാർട്ടി. അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടി വരേണ്ടതായിരുന്നു. അപ്പൊ ഇത്രയുമാണ് സ്റ്റാറ്റ്യൂട്ടിലെ സെക്ഷൻ വൈസ് പറയാനുള്ളത്. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ ആസ്പെക്ടുകളിലും അത് പ്രോപ്പറായിട്ട് റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിലും പ്രൊട്ടക്ഷൻ സംബന്ധിച്ച് എലാബറേറ്റ് ആയിട്ട് റൂൾസ് റൂൾ 8, റൂൾ 6, 8, 11, 12, 16, 17 അവിടെ എല്ലാം വളരെ എലാബറേറ്റ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യല് അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻസും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. റൂൾസിലാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇത് ഇത്രയുമാണ് സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ചും ഇതിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി കുറച്ച് ഡിസിഷൻസ് ഒരു മേ ബി ഒരു 10 ഡിസിഷൻസ് ബേസ് ആയിട്ടുള്ളത് നോക്കാം. അതായത് ദ ഇന്റൻഷൻ ടു ബി ലുക്ഡ് ഇൻ ടു, അത് ആദ്യം പറയുന്നത് 1993 ക്രിമിനൽ ലോ ജേണൽ 2705 1993 ക്രിമിനൽ ലോ ജേണൽ 27:05 അതിലാണ് പറയുന്നത് ഇന്റൻഷൻ നോക്കണം. ഇതൊരു സ്ട്രിക്ട് ലയബിലിറ്റി ഓഫൻസ് അല്ല, വിത്ത് ഇന്റൻ ടു കമ്മിറ്റ് ആയിരിക്കും. അപ്പൊ വാട്ട് വാസ് ദർ ഇന്റൻഷൻ, ക്ലാസ് പ്രജറിസ് ഉണ്ടോ എന്നുള്ള നോക്കണം. അതുപോലെ ഇപ്പൊ സ്പെഷ്യൽ കോർട്ട് വന്നതിന് ശേഷം കമ്മിറ്റിൽ വേണോ വേണ്ടോ, ഇനി ഇനി പറയുന്നല്ല ഡി ജെ എക്സാമിനേഷൻ മുന്നിൽ വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. സ്പെഷ്യൽ കോർട്ടിന്റെ കമ്മിറ്റിൽ ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. സ്പെഷ്യൽ കോർട്ടിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 193 നോക്കേണ്ട കാര്യമില്ല. സി ആർ പി സി 193 നോക്കേണ്ട കാര്യമില്ല. ഈവൻ വിത്തൗട്ട് സെക്ഷൻ 193 സ്പെഷ്യൽ കോർട്ട് ക്യാൻ ഡയറക്ട്ലി ടേക്ക് കോഗ്നിസൻസ്. സെക്ഷൻ 14 തന്നെ പറയുന്നുണ്ട്, പക്ഷെ അത് റീട്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 2018 1 KLT 613 2018 1 KLT 613 അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ആ സെക്ഷൻ വരുന്നത് 26/1/2016 ഈ സ്റ്റാറ്റ്യൂട്ട് വരുന്നത്, ഈ ഇത് ചേർക്കുന്നത്. അപ്പൊ 26/1/2016 മുൻപുള്ള കേസുകളിൽ കമ്മിറ്റിൽ വേണം. 26/1/2016 ശേഷം കമ്മിറ്റിൽ ആവശ്യമില്ല. സ്പെഷ്യൽ കോർട്ടിന് ഡയറക്റ്റ് ആയിട്ട് കോഗ്നിസൻസ് എടുക്കാം. അതിൽ 438 ആബ്സലൂട്ട് ബാർ ഇല്ല. സെക്ഷൻ 18 നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്ഷൻ 18 ആണെന്നുണ്ടെങ്കിൽ അതിൽ എടുക്കാൻ പാടില്ല. പവർ ഉണ്ട്, സോറി പവർ ഇല്ല എന്ന് പറഞ്ഞു. അതിനെതിരായിട്ടാണ് സോറി അതില് ഡിസിഷൻസ്. ആദ്യമുള്ള ഡിസിഷൻസ് വിലാസ് പാണ്ഡുരംഗ്, അതാണ് 2012 KSC 4493 2012 KSC 4493 ബേസിക് ഗവർമെന്റ്സ് ഇതിൽ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ, FIR തന്നെ ബേസിക് ഗവർമെന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൻ 18 ബാർ ഇല്ല, ആന്റിസിപ്പേറ്ററി ബിൽ ക്യാൻ ബി മൂവ്ഡ്. അതിന്റെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള 2021 Volume 1 KSC 126 2021 Volume 1 KHC കേരള ഹൈക്കോർട്ട് കേസസ് 126 അതിന് തൊട്ട് മുമ്പ് വന്ന സുപ്രീം കോർട്ട് 2020 Volume 1 KLT 810 അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ അവസാനത്തെ ഡിസിഷൻസ്. അതാണ് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ജസ്റ്റിസ് തുഷാരയുടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ബെയിലിന്റെ സിറ്റുവേഷനിൽ എല്ലാ സിറ്റുവേഷനിലും പ്രതിക്ക് അല്ല സോറി വിക്ടിമിന് റൈറ്റ് ഓഫ് റൈറ്റ് ടു ബി ഹേർഡ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ബെയിലബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് മാൻഡേറ്ററി. 2020 Volume 2 KSC 635 2020 Volume 2 KSC 635 ബെയിലബിൾ ഒഫൻസിലാണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി അല്ല. ഈ ബെയില് മൂവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ കസ്റ്റഡിയിലാണെന്നുണ്ടെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൽ റെസ്പോണ്ട് ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു മേക്ക് ദ വിക്ടിം ആസ് എ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റ് ആക്കിയിട്ട് ആദ്യമേ നോട്ടീസ് സർവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സമയം വെറുതെ പോകും.
നോട്ടീസ് തിരിച്ചു വന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ നോട്ടീസ് ചെയ്യുമ്പോൾ അത്ര ദിവസം ഹി വിൽ ഹാവ് ടു ബി ഇൻ പ്രിസൺ. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു മേക്ക് ദാറ്റ് വിക്ടിം ഓൾസോ എ പാർട്ടി. അടുത്തത് സ്പെഷ്യൽ കോർട്ട് ക്യാൻ ഗ്രാൻഡ് റെഗുലർ ബെയിൽ. അതായത് നോൺ ബെയിലുള്ള ഒഫൻസ് ആണെന്നുണ്ടെങ്കിലും കസ്റ്റഡി ആവശ്യമില്ലാത്ത കേസുകളാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കോർട്ടിന് ഡയറക്റ്റ് ആയിട്ട് ബെയിൽ ഗ്രാൻഡ് ചെയ്യാം. 2020 വോളിയം 4 KLP 322. ഇവിടെ ഞങ്ങളുടെ ഇവിടെ എറണാകുളത്തെ കോടതിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ബാർ ഉണ്ടെന്ന് പറയും, ആ സമയത്ത് തന്നെ കൺകറന്റ് ആയിട്ട് കോടതിയിൽ അപ്പിയർ ചെയ്യാൻ സമ്മതിക്കും. ഇൻസ്ട്രക്ഷൻ വരുന്ന ദിവസം ആള് അപ്പിയർ ചെയ്യും, നേരിട്ട് ജാമ്യക്കാരായിട്ട് വന്ന് അപ്പിയർ ചെയ്തിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ റിലീസ് ചെയ്യാം. അതാണ് ഇപ്പൊ പല ജില്ലകളിലും ചെയ്യുന്നത്. അങ്ങനെയാണ് അല്ല, കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്ന ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ആണ്. 2020 വോളിയം 2 KLT 688. ജസ്റ്റിസ് പിഷാരയുടെ ലേറ്റസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലിനെതിരായിട്ടാണെങ്കിൽ മാത്രമേ ഈ ഒഫൻസ് നിൽക്കുകയുള്ളൂ. കമ്മ്യൂണിറ്റിക്ക് എതിരാണെങ്കിൽ, ഒരു ക്ലാസ് പ്രജിസോടെ ഒരു കമ്മ്യൂണിറ്റിനും അധിക്ഷേപിക്കുക അങ്ങനെ എന്തെങ്കിലുമാണെങ്കിൽ നിൽക്കില്ല. ഒഫൻസ് ഷുഡ് ബി എഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ. അതാണ് 2021 വോളിയം 2 KLD 133. വേറെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടു, പക്ഷെ റിപ്പോർട്ട് ചെയ്യായിരിക്കും, ലേറ്റസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. 2021 വോളിയം 2 കേരള ലോ ഡിസിഷൻസ് KLD 133. അതല്ല അപ്പീല്, അപ്പീലിനെ സംബന്ധിച്ച് ആദ്യം വന്നത് ജസ്റ്റിസ് രാജയുടെ ഡിസിഷൻ ആണ്. 2017 1 KSC 412. പക്ഷെ അതിപ്പോ ആവശ്യമില്ല, അപ്പൊ സെറ്റിൽ പൊസിഷൻ ആണ്. 2017 1 കേരള ഹൈക്കോർട്ട് കേസസ് 412. അത് അക്കാഡമിക് പർപ്പസിന് വേണ്ടി പറഞ്ഞതാണ്. 439 വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 439 ഹൈക്കോടതിന് ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. 14A അപ്പീലാണ് കൊടുക്കുന്നത്, താഴെ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ. അതിലൊരു പഴയൊരു ഡിസിഷൻ, ജസ്റ്റിസ് ഷാഫിയുടെ ഒരു ഡിസിഷൻ ഉണ്ട്, അനുസരിച്ചിട്ട് കൺവെർഷൻ ടു ക്രിസ്ത്യാനിറ്റി ബൈ ട്രൈബ് ഡസ് നോട്ട് സീസ് ടു ബി എ ട്രൈബ്. ഒരു ട്രൈബിലുള്ള ഒരാള് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിസ്ത്യനായിട്ട് കൺവെർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് അതിൽ ട്രൈബൽ ഐഡന്റിറ്റി പോകില്ല എന്നാ പറയുന്നത്. ആസ് എ ട്രൈബ് എന്നുള്ള ഐഡന്റിറ്റി പോകില്ല. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഓൾസോ വിൽ ബി സബ്ജക്ട് ഓഫ് ദ SC/ST ആക്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അതിൽ അൺടച്ചബിലിറ്റി ആണ് അതിന്റെ ബേസിക് ഇഷ്യൂ, കോർ ഇഷ്യൂ അതാണ്. ദി മിയർ ഫാക്ട് ദാറ്റ് എ ട്രൈബ് ഹാസ് കൺവെർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി, അങ്ങനെയാണെങ്കിൽ പോലും ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഹാനാസ്ഡ് ആസ് എ മെമ്പർ ഓഫ് ദ ട്രൈബ് വിത്ത് റേഷ്യൽ പ്രെജുഡിസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒഫൻസ് നിൽക്കും. ദ ഫാക്ട് ദാറ്റ് ഹി ഹാസ് കൺവെർട്ടഡ് വിൽ നോട്ട് ടേക്ക് ഓഫ് ഹിസ് ട്രൈബൽ ഐഡന്റിറ്റി. അതുപോലെ പബ്ലിക് വ്യൂ, അതിലാണ് എപ്പോഴും തർക്കം വരുന്നത്, പബ്ലിക് വ്യൂവിലും ആണോ വേണ്ടത്. അപ്പൊ വീടിന്റെ അകത്താണെങ്കിൽ, ഇപ്പൊ ലോണിലാണെങ്കിലും പബ്ലിക്കിന്റെ വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒഫൻസ് വരും. അതാണ് 2018 വോളിയം 4 KLT 345. 2018 വോളിയം 4 KLT 345. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഹിതേഷ് വർമ്മ, അതിലാണ് ഡിഫൻസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള പോയിന്റ്സ് എല്ലാം വന്നിട്ടുള്ള ഹിതേഷ് വർമ്മയിലാണ്. 2020 വോളിയം 6 KLT 561 സുപ്രീം കോർട്ട് ഷുഡ് ബി ഇൻ പബ്ലിക് വ്യൂ, ഇന്റൻഷൻ ടു ഹ്യൂമിലേറ്റ് ആസ് എ മെമ്പർ ഓഫ് SC/ST വേണം, അതെല്ലാം പറയുന്നത് ഡിഫൻസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെന്റ് അതാണ് ഹിതേഷ് വർമ്മ. ഇത്രയുമാണ് ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റ്സ്. അതിനിടയ്ക്ക് ധാരാളം നൂറണക്കിന് ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം കൂടി മിക്കവാറും എല്ലാം തന്നെ 2020 ഹിതേഷ് വർമ്മയിലെല്ലാം കൂടി കോഡിഫൈ ചെയ്യുന്നുണ്ട്. ഹിതേഷ് വർമ്മയിൽ 2018 വിമൽ അറക്കൽ, അതാണ് നേരത്തെ പറഞ്ഞത് ജസ്റ്റിസ് ഷെർസിയുടെ 2018 4 KLT. ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റുണ്ട്. കുറച്ച് ഒരു മണിക്കൂറിൽ പറയാനുള്ള മിക്കവാറും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു എന്ന് വിചാരിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ ജയൻ സാറുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാ? ഗുഡ് ഈവനിങ് പ്രമോദ്. അല്ല, ഡൗട്ട്സ് ഉണ്ട്, ആരോ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രാംബാബു, രാംബാബു. സോറി, ഡീഫ് ആയിട്ട് റിട്ടയർ അഡ്വർടൈസ്മെന്റ്.
ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് കാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഡിഫേമേറ്ററി ആയിട്ട് അതാണ് അയാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒഫൻസ് വരും. പക്ഷേ സംശയമുണ്ട്, സംശയമുണ്ട്, നോക്കണം. അത് കോളിംഗ് നെയിമിൽ വരുന്ന ഡൗട്ട്ഫുൾ ആണ്. ജയൻ സാറെ, ഡിഫേമേറ്ററി പബ്ലിഷ് ചെയ്താലും വരും ഇതില്? ഡിഫമേറ്ററി പബ്ലിഷ് പറയുന്നില്ല സാർ സെക്ഷൻ ത്രീയില്. സെക്ഷൻ ത്രീയില് ഓൺലി കോളിംഗ് കോളിംഗ് നെയിം ഇൻസൾട്ട് മേക്കിംഗ് അനയൻസ് മാത്രമേ പറയുള്ളൂ. ആറ് ദിവസം അപ്പൊ അതിന്റെ ഒരു പ്ലെയിൻ റീഡിംഗില് ഷുഡ് ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദ പേഴ്സൺ. അതെ, അങ്ങനെയാണ് കാണുന്നത്. പ്രസൻസ് ഓഫ് ദ പേഴ്സൺ ആണെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. പ്ലെയിൻ റീഡിംഗിൽ പറഞ്ഞതാണ്, അങ്ങനെയാണ് സെക്ഷൻ ത്രീയുടെ ഒരു റീഡിംഗ് കാണുന്നത്. ഹലോ സാർ. ഹലോ സാറേ, ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. ആ 4-3-5A 3-5A അത് ആവശ്യമുള്ള സാറ് പറഞ്ഞില്ലേ, ഒരു സംശയം പറഞ്ഞല്ലോ. അതില് 3-5A ഒരു പ്രത്യേകത ഉണ്ട്. അതില് അവസാനം വന്ന് നിർത്തിയത് ഉണ്ടോ? And shall also be liable to fine. മറ്റേ ഓർ വിത്ത് ബോത്ത് ഒന്നും ഇല്ല, ഫൈൻ കൊടുത്തിരിക്കണം. ഓ, അതിനുവേണ്ടിയാണ് ഫൈനും അതിനുവേണ്ടിയാണ്. ഐപിസി പല ഓഫൻസിലും വിത്ത് ഫൈൻ, ഓർ വിത്ത് ബോത്ത് ഉണ്ടല്ലോ. പക്ഷേ ഈ ഷെഡ്യൂൾ എല്ലാം ഫൈനൽ ഓഫൻസുകളാണ്. ആ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം. അല്ല സാർ, സോറി സാർ, ഇൻ അഡീഷൻ ടു ദ പണിഷ്മെന്റ് ഓഫ് ദ ഐപി ഫൈനും അല്ല, അങ്ങനല്ല സാറെ, ഫൈനും അതാണ് വിത്ത് ഫൈൻ. ഫൈനും സാറേ, ഫൈനും ഉണ്ട്, അല്ലെങ്കിൽ ബോർ ബോത്ത് ഉണ്ടല്ലോ, ഫൈനോ ഇംപ്രിസൺമെന്റുള്ളതുണ്ടല്ലോ. അല്ല, പക്ഷേ ഈ ഷെഡ്യൂൾ ഓഫൻസിൽ കൺവിക്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടിലും കൺവിക്ഷൻ വരും. ശരി, അപ്പൊ ഫൈൻ മാൻഡേറ്ററി ആക്കിയല്ലോ. അപ്പൊ ഓർ വിത്ത് ഫൈൻ നടക്കില്ല. ആ കറക്റ്റ്, ഓർ വിത്ത് ഫൈൻ നടക്കില്ല, ഫൈൻ മാൻഡേറ്ററി ആക്കി. കറക്റ്റ്. അപ്പൊ അതിൽ ഫൈൻ ഉണ്ടെങ്കിലും മറ്റേ ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല. വിക്ടിം എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഫൈൻ ഈസ് മാൻഡേറ്ററി, ഓപ്ഷൻ ഇല്ല. കറക്റ്റ്. With intent to humiliate. A member of scheduled caste or scheduled. അവരുടെ പിന്നെ ഡീസൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഇതായാലും മതി, ജാതി തന്നെ വിളിക്കണമെന്നില്ല. അതെ, ഹ്യൂമിലിയേറ്റിംഗ് ഓഫീസ്. അതിനാണ് 3-2. എനിക്ക് ആന്റിസിപ്പേറ്ററി ബെയിലിനെ കുറിച്ച് പറഞ്ഞതേ, ഒന്നോടൊന്ന് പറഞ്ഞു തന്നാ മതി. ആന്റിസിപ്പേറ്ററി ബെയിൽ സാധാരണഗതിയിൽ 438 ആണ് നമ്മൾ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നത്. അതിൽ സെക്ഷൻ 18 ബ്ലാങ്ക് ആൻഡ് ബാർ ഉണ്ട്. പക്ഷേ പ്രിമാ ഫേസിയ കേസ് നിൽക്കില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് FIR ബേസിക് അലിഗേഷൻസ് ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കാം, ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ വഴക്കണ്ടായിരിക്കുക, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ തമ്മിൽ വഴക്കുണ്ടായി, സപ്പോസ് ദ വിക്ടിം ഹാപ്പൻ ടു ബി ഇൻ SC/ST, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റേഷ്യൽ പ്രൊജുഡിസോടുകൂടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റേഷ്യൽ പ്രൊജുഡിസ് കാണാൻ പറ്റില്ല. ഇപ്പൊ റോട്ടിൽ വെച്ചൊരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് സംബന്ധിച്ചൊരു വഴക്കുണ്ടായി, അതിന്റെ വിക്ടിം മേ ബി SC/ST മെമ്പർ ഓഫ് SC/ST, അതുകൊണ്ട് റേഷ്യൽ പ്രൊജുഡിസ് കാണാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ ആന്റിസിപ്പേറ്റ് നിൽക്കും. അതാണ് ഉദ്ദേശിച്ചത്. ശൈലജ.
ശൈലജ അവിടെയൊക്കെ ചോദിച്ചോളൂ. ശൈലജയുടെ ഓഡിയോ പോയി. ശൈലജയുടെ വോയിസ് ഇല്ല, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ശൈലജ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. സാറ് ഈ ട്രൈബൽ ഏരിയയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ, എങ്ങനെയുള്ള ഏരിയ ആയിരിക്കും ഈ ട്രൈബൽ ഏരിയ എന്ന് പറഞ്ഞാൽ? ആർട്ടിക്കിൾ 244 അനുസരിച്ചിട്ട് അതിന് നോട്ടിഫൈ ചെയ്യാം. അവിടെയാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത്, അവിടെയാണ് നോട്ടിഫൈ, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്നത്. ആ ഏരിയ മാത്രമേ ഇത് ബാധകമാവുള്ളെന്നാണ് പറയുന്നത്? ആ ഏരിയയിലുള്ള ആൾക്കാരോട് റിമൂവ് ചെയ്യാം. അവിടുന്ന് അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ആരെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് അവിടുന്ന് മാറി നിൽക്കാൻ പറയാം, അവരോട് മാറാൻ പറയാം. അത് മാത്രമേ ട്രൈബൽ ഏരിയയുടെ നോട്ടിഫിക്കേഷനിലെ ആവശ്യമുള്ളൂ, അല്ലാതെ ഏത് സ്ഥലത്താണെങ്കിലും ഒഫൻസ് വരും, അതിന് സംശയമില്ല. ട്രൈബൽ ഏരിയാസിലോ അല്ലെങ്കിൽ ഇതിലെ ആർട്ടിക്കിൾ ഇതിലെ 2A 2-7 പറയുന്ന 21-2-7 പറയുന്ന ഏരിയയിലോ, 21-2-7 അങ്ങനെ പറയുന്ന ഏരിയയിലോ അങ്ങനെയുള്ള അവരുടെ സ്ഥലത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരോട് അവിടുന്ന് മാറി നിൽക്കാൻ പറയാം. ട്രൈബൽ ഏരിയാസിനോട് അവിടെ ആ ഏരിയയിൽ നിന്ന് മാറി നിൽക്കാൻ പറയാം. സാർ ഒരു മാറ്ററില് ഇത് ഫോൾസ് എവിഡൻസ് ഫോൾസ് കേസ് ആണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഫോൾസ് ചാർജ് കൊടുത്തു. അങ്ങനെ ഫോൾസ് ഈ SST Act പ്രകാരം, അപ്പൊ അത് അതിനുശേഷം ഈ വിക്ടിമിനെതിരെ അവർക്ക് എങ്ങനെയാ പ്രൊസീഡ് ചെയ്യാൻ പറ്റുക? ഫോഴ്സ് കേസ് കൊടുത്തേനാ? ആ ഫോഴ്സ് കേസ് KP Act സെക്ഷൻ 117D. അതെ, പോലീസ് കേസ് എടുക്കാം. അവർക്ക് റോങ് ഇൻഫർമേഷൻ കൊടുത്തേന് മലീഷ്യസ് പ്രോസിക്യൂഷൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണെങ്കിൽ ദേർ ഷുഡ് ബി പ്രോസിക്യൂഷൻ ആൻഡ് ദേർ ഷുഡ് ബി ഫൈൻഡിംഗ് ടു ദ എഫക്ട് ദാറ്റ് ദ പ്രോസിക്യൂഷൻ വാസ് മലീഷ്യസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡാമേജ് സൂട്ട് ആസ് സച്ച് നിൽക്കുകയുള്ളൂ. പോലീസിന് കേസെടുക്കാം ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ. കോടതിക്ക് നേരിട്ട് കോഗ്നിസൻസ് എടുക്കാം. അതിനാണ് 15A clause 4. A victim or his dependent shall have the right to apply to the special court or the exclusive special court as the case may be to summon parties for production of any document or material, witness or examine the person present. അതെല്ലാം കൊടുക്ക, ആ എല്ലാ പവേഴ്സ് കൺഫർ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാം, അവിടെ കേസ് നടത്താം, സാക്ഷികളെ വിളിച്ചു വരുത്താം, ഡോക്യുമെന്റ്സ് കോൾഫർ ചെയ്യാം, അതെല്ലാം ചെയ്യാം. അപ്പൊ വിക്ടിമിനെതിരെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ പബ്ലിക് സർവന്റ് കംപ്ലൈന്റ് കൊടുക്കാം, എനിക്ക് ഫോൾസ് ഇൻഫർമേഷൻ തന്നു. ഇൻ ഓർഡർ ടു യൂസ് ദാറ്റ് ലോഫുൾ പവേഴ്സ് ഓഫ് ദി പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞ ഒഫൻസ് ഇല്ലേ, ആ 170 ഭാഗത്ത് ഒരു ഒഫൻസ് ആണ്. അത് നോക്ക് ചെയ്യാം, ട്രയൽ നടത്തി അക്യൂട്ടിലാണെങ്കിൽ മാത്രമേ മലീഷ്യസ് പ്രോസിക്യൂഷൻ പോസിബിൾ ആവുള്ളൂ. പബ്ലിക് സർവന്റ് കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷെ അത് പബ്ലിക് സർവന്റ് മാത്രമേ പറ്റുള്ളൂ, പ്രൈവറ്റ് പേഴ്സണെ പറ്റില്ല. ഫർണിഷിംഗ് 177 ആയിരിക്കും. അതനുസരിച്ച് പബ്ലിക് സർവന്റ് കേസ് എടുക്കുക, അത് പബ്ലിക് സർവന്റ് കംപ്ലൈന്റ് ആയിട്ട് വരണം. അതുകൊണ്ടാണ് പോലീസ് പുതിയ പോലീസ് കേസ് എടുക്കാത്ത കാര്യം, അവര് കംപ്ലൈന്റ് ആയിട്ട് വരേണ്ടി വരും. ഓ സാർ, സാർ നമസ്കാരം. ഈ ആക്ട് പ്രകാരം മിസ്യൂസ് പരമായിട്ട് ചില കേസുകളിൽ വരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പം അങ്ങനെ വന്ന അക്യൂസിന് എന്തെങ്കിലും റൈറ്റുകൾ എന്താണ് സാർ? ഓക്കെ ഓക്കെ സാർ. ഇപ്പൊ 498 ധാരാളം മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ പോക്സോ
ഫോണിന്റെ പേര് കേറിയിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നെയിം ഇല്ല. ഓക്കെ, ഒന്ന് നാദിഷ, നാദിഷ ശ്രീ രാജേഷ് രാജു, ശ്രീ രാജേഷ് രാജു ഹലോ, നാദിഷ പറഞ്ഞോട്ടെ, നാദിഷ ചോദിക്കട്ടെ പ്ലീസ്. രാജേഷ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു സർ. 15A ക്ലോസ് 4 പ്രകാരമേ നമ്മള് വിക്ടിമിന് 190 പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയുന്നുണ്ടല്ലോ, അത് പ്രോസിക്യൂട്ടറിലൂടെ അങ്ങനെയാണോ അതോ? അപ്പൊ അത് ഇത്ര നാളിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം, അങ്ങനെ ഈ 2 മന്ത്സ് അങ്ങനെ വരില്ലായിരിക്കും അല്ലേ? ഡിസ്പോസൽ പറയുന്നത് മാത്രമുള്ളൂ. ശ്രീ രാജേഷ് രാജു, ഹലോ. സാറാ, കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം പറഞ്ഞല്ലേ, അപ്പൊ അതിൽ ആ സൈറ്റേഷൻ സാറ് പറഞ്ഞോന്ന് എനിക്കൊരു അതൊന്ന്. അതായത് എത്തിയായിരുന്ന ആള് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്താലും ഒഫൻസ് നിക്കുമെന്ന് പറയാം. 91 KLT 413 99 99 99 1 KLT 413. Okay, sir. Thank you. Thank you. Shri Paul K. Varghese. Last question by Shri Paul K. Varghese. Shri Paul K. Varghese. Sir, sir. 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 നമുക്കെതിരെ ആ എസ് സി എസ് ടിക്ക് പിന്നെ വേറെ കേസ് എസ് സി എസ് ടി ഒഫൻസ് വെച്ച് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഒരാള് എസ് സി എസ് ടിക്ക് എതിരെ കൊടുക്കാൻ പറ്റുമോ എന്നറിയാം. അല്ല, എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. നമ്മള് ഒരു എസ് സി എസ് ടി വ്യക്തിക്കെതിരെ ഒരു ക്രിമിനൽ കേസോ സിവിൽ കേസോ കൊടുക്കും, അത് അവരെ അക്യൂറ്റ് ചെയ്തു. വന്നിട്ടില്ലേ, അപ്പൊ എസ് സി എസ് ടിയുടെ സെക്ഷൻ നിൽക്കില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ എത്രയോ മർഡർ കേസുകൾ വിട്ടുപോകുന്നു, അത് കേസ് ഫോൾസ് ആയതുകൊണ്ടല്ല, ആള് മരിച്ചെന്നുള്ളത് നടക്കില്ല. അല്ല, അപ്പൊ അയക്കെതിരെ അയക്ക് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയല്ലേ, കാരണം ദാറ്റ് ഫൈൻഡിംഗ് ഓഫ് ദ കോമ്പിറ്റന്റ് കോർട്ട് ഈസ് ദേർ ദാറ്റ് ഹി ഈസ് ഇന്നസെന്റ്. അപ്പോ അയാളെതിരെ കേസ് കൊടുത്തു. അല്ലല്ല, അക്യൂറ്റിലെ രണ്ടു തരം ഉണ്ട്, ഓണറബിൾ അക്യൂറ്റിലും ഉണ്ട്, അക്യൂറ്റിലും ഉണ്ട്. രണ്ടു തരത്തിലുള്ള അക്യൂറ്റിൽസ് ഉണ്ട്. ഓണറബിൾ അക്യൂറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ സാർ പറയുന്നത്. മേ ബി മൂന്ന് തരത്തിലുള്ള അക്യൂറ്റിൽ വേണമെങ്കിൽ പറയാം. ഓണറബിൾ അക്യൂറ്റിൽ, സാധാരണ അക്യൂറ്റിൽസ് ഉണ്ട്, ഓണറബിൾ അക്യൂറ്റിൽസ് ഉണ്ട്, മലീഷ്യസ് ആണെന്നുള്ള ഫൈൻഡിങ് കൂടി ഉള്ള അക്യൂറ്റിൽസ് ഉണ്ട്. അല്ലെ, ഓണറബിൾ അക്യൂറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ജോലി തിരിച്ചു കിട്ടും ഓണറബിൾ അക്യൂറ്റിൽ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ സപ്പോസ് ഒരു NDPS ആക്ട് ആണെന്നായിരിക്കും, വലിയ ക്വാണ്ടിറ്റി പിടിച്ചു, പക്ഷെ ബോഡി സെർച്ച് ഇല്ല, ബോഡി സെർച്ച് ഇംപ്രോപ്പർ ആണ്, അയാൾ അക്യൂറ്റ് ചെയ്തു. ദാറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ആൻ ഓണറബിൾ അക്യൂറ്റിൽ, ദാറ്റ് ഈസ് ആൻ അക്യൂറ്റിൽ ഓൺ ടെക്നിക്കാലിറ്റീസ്. അപ്പൊ അങ്ങനെയാണ് അതിൽ കിട്ടില്ല. അപ്പൊ അല്ലെങ്കിൽ 302 ആണ്, ഐഡന്റിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ടില്ല, അല്ലെങ്കിൽ TI പരേഡ് പ്രോപ്പർ ആയിട്ടില്ല എന്ന് വെച്ചിട്ട് അക്യൂറ്റ് ചെയ്തു. ദാറ്റ് ഈസ് നോട്ട് ആൻ ഓണറബിൾ അക്യൂറ്റിൽ. പക്ഷെ ഇതേ ഇത് കള്ള കേസാണ്, ഇത് ഒരുതരത്തിൽ ഇയാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അക്യൂറ്റി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഓണറബിൾ അക്യൂറ്റിൽ. അല്ലെങ്കിൽ ഇപ്പൊ ലിമിറ്റേഷൻ കൊണ്ട് അക്യൂറ്റ് ഒന്നും കാര്യമില്ല. അപ്പൊ മലീഷ്യസ് ആണെന്നുള്ള ഫൈൻഡിങ് കൂടി വേണം, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിൽക്കും കേസ് നിൽക്കും. അപ്പൊ അതിന്റെ ടൈം ലിമിറ്റേഷൻ എത്ര വരും? ലിമിറ്റേഷൻ സൂട്ടിനാണെന്നുണ്ടെങ്കിൽ ഇതിന് 1 ഇയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജസ്റ്റിസ് നമ്പ്യാരുടെ ഡിസിഷൻ ആണെന്ന് നോക്കി അറിയാം, ഞാനൊന്നും ഓർക്കുന്നില്ല. കേരള ഹൈക്കോർട്ട് ഉണ്ട്, അതിനാണ് നമ്മൾ ഈ 3rd. എല്ലാ വിറ്റ്നസ്സും ഹോസ്റ്റൈൽ ആയാലും പല ജഡ്ജസും 313 ഒഴിവാക്കും, ഒഴിവാക്കാൻ പാടില്ല. എല്ലാ വിറ്റ്നസ്സും ഹോസ്റ്റൈൽ ആയാലും 313 എടുക്കണം. 313 എടുക്കുന്നതിന്റെ പർപ്പസ്,
ഈ വിക്ടിമിന് അല്ലെങ്കിൽ പ്രതിക്ക് സോറി പ്രതിക്ക് ഐ വാസ് മലീഷ്യസ്ലി പ്രോസിക്യൂട്ടഡ് എന്ന് പറയാനുള്ള ചാൻസും കൂടിയാണ് 330. ഇവർ കള്ളക്കേസ് കൊടുത്ത് ഒബ്വിയസ്ലി എല്ലാവരും ഹോസ്റ്റലാവും. സത്യം പറയുന്ന ആരും ഒന്നും മൊഴി പറയൂല. അങ്ങനെ വരുമ്പോ ക്ലോസ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കണം. അപ്പൊ ഇയാൾ പറയും അതിലാണ് ഇയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യണത്, എനിക്ക് ഇങ്ങനെ എന്നെ കള്ളവായിട്ട് കേസിൽ കുടിക്കുകയാണ്. അട്ട് അയാൾക്ക് വേണമെങ്കിൽ ഈവൻ ഇൻ സച്ച് കേസസ് ഹി ക്യാൻ ഗിവ് ഡിഫൻസ് എവിഡൻസ് ടു ഷോ ദാറ്റ് ഇറ്റ് വാസ് എ മലീഷ്യസ് പ്രോസിക്യൂഷൻ. അങ്ങനെയുള്ള കേസിൽ കോർട്ടിൽ എൻഡ് ഓഫ് ദ ട്രയൽ വിത്ത് ഫൈൻഡിങ് ദാറ്റ് ഇറ്റ് വാസ് എ മലീഷ്യസ് പ്രോസിക്യൂഷൻ, അങ്ങനെയാണെങ്കിൽ ഹി ക്യാൻ മൂവ് ഫോർ ഡാമേജസ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിഖിൽ ദേവ്. വീണ്ടും ഒരാളുണ്ട് നിഖിൽ ദേവ് സർ. ആ സർ ചോദിച്ചോളൂ നിഖിൽ. സർ അതെ, ഇപ്പൊ ഒരു 7 പേര് ഇരുന്ന് ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു നിഖിലിന്റെ വോയിസ് കട്ട് ചെയ്തു പോയി, മ്യൂട്ടായിപ്പോയി. ചോദ്യം എങ്ങനെയായിരിക്കാം? അതിൽ രണ്ടുപേര് എസ് സി എസ് ടി അല്ല, അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എസ് സി എസ് ടി ആക്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. അവർക്കെതിരെ ഐ പി എസ് സി ഒഫൻസ് മാത്രം ചാർജ് ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാർക്കെതിരായിട്ട് എസ് സി എസ് ടി ചാർജ് ചെയ്യും. അത് രണ്ടും ഒരേ കോടതിയിൽ തന്നെ ട്രൈ ചെയ്യും. മലേഷ്യസ് പ്രോസിക്യൂഷൻ പിന്നെ കോടതി എടുക്കണമെങ്കിൽ 330 എടുക്കാൻ തയ്യാറല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, ഇൻ റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അതിനാണ് 232 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ 242 ഏത് ട്രയലാന്ന് വെച്ചാൽ ഡിഫൻസ് എവിഡൻസ് കൊടുക്കാം. ഓക്കെ, താങ്ക് യു സർ. സാർ നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി തോന്നുന്നു, കാര്യം നോ മോർ പാർട്ടിസിപ്പൻസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ പെട്ടെന്ന് ഓഡിയോ മ്യൂട്ടായി പോയി. സാർ അതെ, ഒരു 6 പേര് ചേർന്ന് ഒരു വിക്ടിമിനെ ആക്രമിച്ചു, ഒരു എസ് എസ് ടി വിഭാഗത്തിൽപ്പെട്ട. എഫ്ഐആറിൽ എഴുതിയേക്കുന്നത് ഇതില് ഒരാൾക്ക്, അതായത് ഒന്നാം പ്രതിക്ക് മാത്രം ഈ വിക്ടിം എസ് എസ് ടി വിഭാഗത്തിൽപ്പെട്ടാണെന്ന് അറിയാം, ബാക്കിയുള്ള പ്രതികൾക്ക് അറിയാമെന്ന് എഴുതിയിട്ടില്ല. എഫ്ഐആറിലും ഇല്ല. ഒന്നാം പ്രതിയായി ഇന്ന ആൾക്ക് ഞാൻ എസ് എസ് ടി വിഭാഗത്തിൽപ്പെട്ടാണെന്ന് അറിയായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എങ്കില് ബാക്കിയുള്ള ഇപ്പൊ 2 മുതൽ 7 വരെയുള്ള പ്രതികളുടെ ആന്റിസിപ്പേറ്ററി കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഓപ്പറേഷൻ കൂടി നോക്കണം. സെക്ഷൻ 8 ക്ലോസ് സി, അക്യൂസ്ഡ് വാസ് ഹാവിംഗ് പേഴ്സണൽ നോളജ് ഓഫ് ദ വിക്ടിം ഓർ ഹിസ് ഫാമിലി, കോർട്ട് ഷാൽ പ്രസ്യൂം ദാറ്റ് ദ അക്യൂസ്ഡ് വാസ് അവെയർ ഓഫ് ദ കാസ്റ്റ് ഓർ ട്രൈബൽ ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം. അപ്പൊ ഈ പറഞ്ഞ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് നോട്ട് വിത്ത് ഇന്റന്റ് ടു കമ്മിറ്റ് ആൻ ഓഫൻസ് അണ്ടർ എസ് സി എസ് ടി എന്ന് പറഞ്ഞാൽ ആൻസിപ്പേറ്റർ പോസിബിൾ ആണ്. ഞങ്ങള് കുറച്ച് വേറെ സംശയമാണ്. ഇപ്പൊ 6 പേരുണ്ടെന്നായിരിക്കാം. അപ്പൊ അതിൽ 2 പേര് മെമ്പേഴ്സ് ഓഫ് എസ് സി എസ് ടി ആണ്, ബാക്കി 4 പേര് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 4 പേർക്കെതിരെ മാത്രമേ എസ് സി എസ് ടി ഒഫൻസ് വയ്ക്കുള്ളൂ. ഈ 6 പേർക്കും കൂട്ടിയിട്ട് ഐ പി എസ് സി ഒഫൻസ് ചാർജ് ചെയ്യും. അതിൽ ഈ 2 പേർക്കെതിരെ ഐ പി എസ് സി ഒഫൻസ് സിംപ്ലിസിറ്റർ ചാർജ് ചെയ്യും. അതിനാണ് ആ ചാർജ് ഇല്ലാത്തവർക്ക് ട്രയലിലവർക്ക് അങ്ങനെ തർക്കം ഇല്ലാന്നുണ്ടെങ്കിൽ, നോളജ് ഉണ്ടെന്നൊരു തർക്കം അവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ട്രയലിലാണെങ്കിൽ പോലും അതിന് ഐ പി സി ഓഫൻസ് മാത്രം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് സെക്ഷൻ 6 സേവിങ് അതാണ്. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഓഫ് സർട്ടൻ പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ പെനൽ കോഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തിയറട്ടിക്കൽ പാർട്ട് മുഴുവൻ ആക്സെപ്റ്റ് ചെയ്തു. തിയറട്ടിക്കൽ പാർട്ട് മുഴുവൻ ഐ പി സി നിന്ന് ഇതിലേക്ക് ഇംപ്ലാന്റ് ചെയ്തു. എന്റെ പർപ്പസ് അതാണ്. ഓക്കേ സർ, ക്ലിയർ ആയി, താങ്ക്സ്. ഓക്കേ സാർ, അപ്പോ സാർ നമുക്ക് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാല്ലേ സാർ? കുറച്ചുകൂടി സാറിനെ ചിന്തിക്കാനുള്ള അവസരവും വന്നിട്ടുണ്ടെന്ന് സാറിനെ ഡൗട്ട്.
അപ്പോ നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് കേരള സെമിനാർ കമ്മിറ്റിയുടെ കണ്ടിന്യൂ ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ 79-ാമത്തെ സെഷൻ ആയിരുന്നു ഇന്ന്. അല്പ സമയത്തിനകം ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ശനിയാഴ്ച 30-ാം തീയതി അന്ന് എറണാകുളത്ത് നമ്മുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിട്ടുള്ള ശ്രീമതി ഹണി വർഗീസ് മാഡമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ണിൻ ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം അണിചേരുന്നത്. മാഡം, നമ്മളോട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആണ്. ഡിസി ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോ 79-ാമത്തെ ദിവസം ക്ലാസ് എടുത്തിട്ടുള്ള റാൽഫ് സാറിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ, കേരളത്തിലെ അഭിഭാഷകർക്ക് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ അഭിഭാഷകർക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാറ് സജീവമായി നിറഞ്ഞു നിൽക്കുകയാണ് വിവിധ പ്ലാറ്റ്ഫോമിൽ. തീർച്ചയായും നമ്മുടെ ബാർ കൗൺസിലിന്റെ ഈ പ്രോഗ്രാമിനെയും ഈ രൂപത്തിലുള്ള ജനപ്രീതി നേടിത്തരുന്നതിൽ സാറിന്റെ പങ്ക് തീർച്ചയായും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സാറിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി പാർട്ടിസിപ്പൻസിന് വേണ്ടിയും അതുപോലെ ബാർ കൗൺസിലിന്റെ സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടിയും അറിയിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച 30-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് എന്നറിയിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി.